bless the Lord, oh my soul. Oh my soul, worship His holy name. Sing like never before, oh my soul. I worship Your holy name. The sun comes up, it's a new day dawning. It's time to sing Your song. But I don't do too well with apologies. I hope I don't run out of time. Can someone call a referee? 'Cause I just need one more shot. Have forgiveness. I know you know that I made those mistakes maybe once or twice. And by once or twice, I mean maybe a couple of hundred times. So let me, oh let me redeem, oh redeem all myself tonight. 'Cause I just need one more shot. Is it too late now to say sorry? 'Cause I'm missing more than just your body. Single piece of the blame if you want me to. But you know that there is no innocent one in this game for two. I go, and then you go out and spill the truth. Can we both say the words and forget this? Yeah. Is it too late now to say sorry? 'Cause I'm missing more than just your body. Oh, is it too late now? Say sorry. Yeah, I know that I let you down. Is it too late to say I'm sorry now? I'm not just trying to get you back on me. Driving.
ജീവിതത്തിന് വേണ്ടതായ നന്മകളും അനുഗ്രഹങ്ങളും ആശ്വാസങ്ങളും അവിടെ നിന്ന് പ്രാർത്ഥന നിങ്ങളെ ജയത്തോടെ നടത്തിയതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ സമയം അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുന്ന ഉദ്ദേശം ദൈവമേ, ഞങ്ങൾ അറിയുന്നതിൽ ഉപരിയായി ദൈവം ഞങ്ങൾക്ക് വേണ്ടിയെല്ലാം കരുതി ദൈവമാകയാൽ അങ്ങ് അറിഞ്ഞുകൊണ്ടിരിക്കാൻ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉള്ളം കയ്യിലോട് വഹിച്ചതിനായ സ്തോത്രം, ഈ ജീവിതത്തിൽ വേണ്ട നന്മകളും അനുഗ്രഹങ്ങളും നൽകിക്കൊടുത്തതിനായ സ്തോത്രം കർത്താവ്. നീ ഒരു പിതാവായി മാതാവായി കർത്താവെ, എല്ലാത്തിനും എല്ലാമായി സഭകളും കൂടെ ഇരുന്ന് കർത്താവെ, ഇതെല്ലാം ആവശ്യമായി നീ നന്മകൾ നൽകിക്കൊടുത്തു കർത്താവെ. ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് കർത്താവെ ഒരു പ്രിയാതയും നീ അവിടെ ഒരുക്കി കൊടുത്തതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. നിന്റെ കർത്താവെ ആഭാവിന് വേണ്ടി കർത്താവെ, ഇന്ന് രാവിലെ സംഭവത്തിൽ പ്രാർത്ഥിച്ചറങ്ങുന്നു കർത്താവെ. നീ ഞങ്ങൾക്ക് മുമ്പായി കടന്നു പോകേണ്ടതിനായി പ്രാർത്ഥിക്കും. ദുർഘടങ്ങളെല്ലാം നീക്കമാറാകണമേ. പ്രകൃതിയെ അനുകൂലമാക്കി തരണം കർത്താവെ. ശുശ്രൂഷയ്ക്കായി ശുദ്ധന്മാരെയും തക്ക സമയത്ത് കൂട്ടിവിരുത്തുമാറാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശേഷാൻ കട്ടാൻ കടന്നു വരുന്നതായ കർത്താവ് പെൺകുട്ടിയെയും കർത്താവിന്റെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും വാഹനങ്ങളെയും സൗഖ്യത്തോട് ബലത്തോട് കർത്താവെ സത്യസമിതവരെയും കൊണ്ടെത്തിക്കുമാറാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നതിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കാനായി കർത്താവിന്റെ ദാസനെയും കർത്താവിന്റെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നതിനായി ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം. ഈ ആത്മീകമായ ബന്ധത്തിൽ തുറന്നു ഞങ്ങൾ കാണപ്പെടുവാൻ സഹായിച്ചാട്ട് എല്ലാ വിശേഷ കാര്യങ്ങളും ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ശേഷാലുണ്ടാക്കപ്പെട്ടതായ ശുശ്രൂഷയും ദൈവവരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അനുഗ്രഹിച്ച് ആശീർവദിച്ചാട്ട് കർത്താവെ. തിരുനാമത്തെ എല്ലാ വിധത്തിലും മഹത്വപ്പെടുത്തും. അവിടുത്തെ വരവിനായി ഒരുക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. അഭിഷേകം ചെയ്തിരിക്കുകയാണ്. അഭിഷേകത്തിന്റെ ശക്തി ഇപ്പോഴെ വ്യാപരിക്കട്ടെ. ഇതാമത്തരം പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മകനെ അനുഗ്രഹിക്കുന്ന കർത്താവെ, പൂർവ്വ പിതാക്കന്മാരുടെ ദൈവം, മനുഷ്യന്റെ ദൈവമാകയാണെന്നെ ജനനം മുതൽ ഈ സമയം വരെയും നൽകി തന്ന ആത്മീകവും ഭൗമികവുമായ നന്മകളെ ഓർത്ത് അങ്ങേ സ്തുതിക്കുന്നു. പ്രതിസന്ധി പ്രതികൂലങ്ങളുടെ മധ്യേ ദൈവ സ്നേഹം അവനെ നിർബന്ധിച്ച് കർത്താവെ അറിഞ്ഞ സത്യത്തിൽ നിലനിൽക്കുവാൻ ജീവിതത്തിൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഉന്നത ഭാഗ്യത്തിനാണ് ജീവിക്കട്ടെ. വിശ്വസ്തരായി ജീവിക്കട്ടെ. കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും മധ്യേ കുരിശിലേക്ക് കണ്ണുകളെ ഉയർത്തി
അനുഗ്രഹം ആശ്വാസം വിടുതലും ജയം പ്രാപിച്ച് സമാധാനത്തോടെ ജീവിക്കുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നുപോകുന്ന യാത്ര എല്ലാം കൂടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. എല്ലാ കാര്യങ്ങളെയും കർത്താവിനിൽ ഭാരം ഏറ്റെടുത്തിരിക്കുകയാണ്. ആത്മീകം ഭൗമികമായ എല്ലാ കാര്യങ്ങളിലും സമൃദ്ധി നിറയും കർത്താവിൽ കൽപ്പിച്ചിരിക്കുകയാണ്. സ്തുതിക്കുന്നു കർത്താവെ. എല്ലാവരും സഹകരിച്ച് ഇത്രത്തോളം കാര്യങ്ങളെ ചെയ്യുവാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. വരവിനായൊരുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. സോദരം 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 ചെയ്യാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കരമും കാവലും കൂട്ടായി വിനാമീവരോടും ഈ വിഭാഗത്തോടും കർത്താവിന്റെ വരവേറി ഉണ്ടായിരിക്കുമാറാകട്ടെ. If I'm still your man.
ചേർന്ന് നനുനിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. അനുഗ്രഹീതമായ ഈ വിവാഹാസുദിനത്തിൽ നമുക്ക് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ കണ്ണാസുമനായ ദൈവം ഒരുക്കിയ എല്ലാ മുഖാന്തരങ്ങൾക്കായും സ്തോത്രം ചെയ്യാം. സോദരാം, 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 സോദരാം. ഇരുപക്ഷത്തു നിന്നും യാത്രകളിൽ സൂക്ഷിച്ച് തക്ക സമയത്ത് എല്ലാവരെയും ഈ ദൈവാസന്നിധിയിലേക്ക് കൊണ്ടുവന്നതിനായി സ്തോത്രം ചെയ്യാം. സോദരാം, 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 സോദരാം. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ നടുവിൽ വരാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് തന്റെ വാനദൂതാസേനകളുടെ അകമ്പടിയോടെ നമ്മുടെ മധ്യയുള്ളതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഏതെന്തോട്ടത്തിൽ നമ്മുടെ ആദ്യ മാതാ പിതാക്കളെ യോജിപ്പിച്ചവനായ ദൈവം തന്റെ മക്കളെയും ഒന്നാക്കി തീർക്കുവാൻ തക്ക വണ്ണം തന്റെ സാന്നിധ്യം നമുക്ക് നൽകിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനുള്ള എല്ലാവരെയും വേഗത്തിൽ കൊണ്ടുവരേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ഇവയാളെല്ലാം ദൈവനാമം മഹത്വപ്പെടേണ്ടതിനായി സ്തോത്രം ചെയ്യാം. വരം ബെൻസന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകൾക്കായി സ്തോത്രം ചെയ്യാം. അബ്രഹാം മുതൽ തന്നെ അപ്പോസ്തലീയ ഉപദേശത്തിൽ വളർത്തപ്പെടുവാൻ കർത്താവായ യേശുവിനെ രക്ഷകനായി അംഗീകരിച്ച് ജലസ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മശക്തിയിലുള്ള വിശ്വാസത്തിൽ ജീവിക്കുവാൻ കൊടുത്ത ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യാം. ഇരുപക്ഷത്തും പ്രിയ അമ്മമാരെയും അവർക്ക് ദാനമായി കൊടുത്ത സഹോദര വർഗങ്ങൾ, മക്കൾ, കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും പേരുപേരായി ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. എന്നിവിടെ വന്നിയിറങ്ങിയിരിക്കുന്ന എല്ലാവരും കർത്താവായ യേശുവിന്റെ മണവാട്ടിയായി തീരുവാൻ തക്കവണ്ണം ഈ ശുശ്രൂഷ നമ്മെ ഒരുക്കുന്ന ഒരു ശുശ്രൂഷയാക്കി തീർക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. മുഴുവൻ മഹത്വവും കർത്താവ് എടുക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ നിത്യമായ ദൈവമേ, അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പിന്നീട് ജനനം മുതൽ ഈ സമയം വരെയും ദൈവം നൽകി തന്ന നന്മയും അനുഗ്രഹങ്ങളുമായും അങ്ങയോ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ജനനം മുതൽ ഈ സമയം വരെയും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പ്രാപിക്കുവാനുള്ള ആത്മീകവും ഭൗമികവുമായ നന്മയും അനുഗ്രഹവും പ്രാപിക്കുവാൻ കുഞ്ഞുങ്ങളെ യോഗ്യരാക്കി തീർത്തതോർത്ത് അങ്ങയെ സ്തുതിക്കുന്നു. സൃഷ്ടിമേരി അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് മനസ്സാന്തരപ്പെടുവാനും സ്നാനമേൽക്കുവാനും അഭിഷേകം പ്രാപിക്കുവാനും വിശുദ്ധ കൂട്ടായ്മ ആചരിച്ച് വിശുദ്ധിയിൽ വളരുവാനും തന്ന ഭാഗ്യത്തെ ഓർത്ത് അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, സ്തോത്രം, സ്തോത്രം. ഈ ദിവസത്തിൽ കുഞ്ഞുങ്ങളുടെ കർത്താവ് വിവാഹം ഈ ശുശ്രൂഷയെ പാരമേറ്റി നടത്തണം. വിശുദ്ധന്മാരെ ഇതിനു വേണ്ടി അധികാരപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലിരുന്ന് കടന്നു വന്ന എല്ലാവരെയും വാഹനങ്ങളെ സൂക്ഷിച്ച് തക്കസമയത്ത് കൊണ്ടുവന്നതിനായി അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ശുശ്രൂഷകളെല്ലാം മാനിക്കണമേ, ആത്മനിലവിലായിരിക്കുവാനും സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധന്മാരിലും കൂടെ ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിച്ച് കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, യേശുവി നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും കസേരയിരിക്കാം. വധുവരന്മാർ കസേരകളിൽ ദൈവത്തിന് മഹത്വമുണ്ടാവട്ടെ. ഈ വിവാഹത്തെ കുറിച്ചുള്ള പരസ്യം ഇരുസഭകളിലും അറിയിച്ചിട്ടുള്ളതാണെങ്കിലും വിവാഹത്തിന്റെ വ്യവസ്ഥ പ്രകാരം ദൈവസന്നിധിയിൽ കൂടി വന്നിരിക്കുന്ന ദൈവമക്കളോട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കോന്നി ദിവന്തകോസ് മിഷൻ സഭാംഗമായ മണ്ണൂർ കിഴക്കേതിൽ വീട്ടിൽ പരേതനായ എം വി പോൾസന്റെ മകനും മകൻ ബെൻസൺ പോളും കരുനാഗപ്പള്ളി ദിവന്തകോസ് മിഷൻ സഭാംഗമായ മറ്റത്ത് പുത്തൻ വീട്ടിൽ പരേതനായ തോമസ് ജോണിൻ്റെ മകൾ ജസം തോമസും തമ്മിൽ വിവാഹിതരായി തീരുന്നതിന് ഇന്ന് വിവാഹം ഇവിടെ വെച്ച് നടത്തി കൊടുക്കുന്നതിന് നിയമപരമായി ഉപദേശപരമായി എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ അത് സഭാവിശ്വാസികൾക്ക് ദൈവസഭയെ അറിയിക്കാവുന്ന ഒരിക്കൽ കൂടെ ബെൻസനും ജസവും തമ്മിൽ വിവാഹിതരായി തീരുന്നതിന് ഈ വിവാഹം ഇവിടെ വെച്ച് നടത്തി കൊടുക്കുന്നതിന് നിയമപരമായ
ഉപദേശപരമായ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് സഭാ വിശ്വാസികൾക്ക് ദൈവസഭയെ അറിയിക്കാവുന്നതാണ്. ഈ വിഷയത്തിൽ എല്ലാവരും ഇപ്പോൾ മൗനമായിരിക്കുന്നു. മൗനം അനുവാദം എന്നുള്ളതുപോലെ ഈ ശുശ്രൂഷയ്ക്ക് തടസ്സമില്ല എന്ന് അറിഞ്ഞുകൊള്ളുകയാണ്. വധുവരന്മാർ എഴുന്നേറ്റ് നിൽക്കുക. വരൻ ബെൻസിനോട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കരുനാഗപ്പള്ളി ദിബന്തകോസ് കമ്മീഷനും സഭാംഗമായ മറ്റത്തെ പുത്തൻ വീട്ടിൽ പരേതനായ തോമസ് ജോണിന്റെ മകൾ ജസം തോമസിനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നതിന് സമ്മതമാണോ? സമ്മതം. വധു ജസം തോമസിനോട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കോന്നി ദിബന്തകോസ് കമ്മീഷനും സഭാംഗമായ മണ്ണൂർ കിഴക്ക് വീട്ടിൽ പരേതനായ എം ബി പോൾസന്റെ മകൻ ബെൻസൺ പോളിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതമാണോ? സമ്മതമാണോ? രണ്ടുപേർക്ക് ഈ ശുശ്രൂഷ തുടരുന്നു. വീണ്ടും പാട്ട് താളിൽ രണ്ടാമത്തെ പാട്ട് സിയോൻ മണവാളൻ എന്ന പാട്ട് നമുക്ക് ചേർന്ന് പാടും.
ദൈവത്തിൻ്റെ മഹത്വം. ഉൽപ്പത്തി പുസ്തകം 2:18 ഭാഗം. അനന്തരം യഹോവയായ ദൈവം, മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല, ഞാൻ ഒരു തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളി ചെയ്തു. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവുകളെയും നിലത്ത് നിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ കാണുവാൻ മുൻപിരുന്നു. സകല ജീവജന്തുക്കൾക്കും മനുഷ്യനിട്ടത് അവയ്ക്ക് പേരായി. മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവുകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. എങ്കിലും മനുഷ്യന് തക്കതായ ഒരു തുണ കണ്ടുകിട്ടിയില്ല. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യന് ഒരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിലുകളിൽ ഒന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇതിപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ഇവളെ നരലിൽ നിന്നെടുത്തിരിക്കാൻ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. അവർ ഏക ദേഹമായി തീരും. ഉപസ്ഥനായ വിശുദ്ധ പൗലോസ് എഫേസ്യരുടെ ലേഖനം 5:22 മുതലുള്ള വേദമാണ്. ഭാര്യമാരെ, കർത്താവിനെന്ന പോലെ സ്വന്ത ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും ക്രിസ്തു ശരീരത്തിന് രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുകയും അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടുപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായതൊന്നും ഇല്ലാതെ സഭയിൽ ശുദ്ധിയും നിഷ്കളങ്കമായി തനിക്ക് തന്നെ തേജസ്സോട് മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവളും ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്ത ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തൻ്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലെന്ന് വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രയും പറയുന്നു. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താൻ തൻ്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർബലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്നു വരുവാൻ ഇടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നതും പൊന്നടിയുന്നതും വസ്ത്രം ധരിക്കുന്നതും എങ്ങനെ പുറമേ ഉള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സെന്ന അക്ഷയപൂർണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയിരുന്നാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവരുടെ മക്കളായി തീർന്നു. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോട് ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളുമെന്ന് ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പി. വെളിപ്പാട് പുസ്തകം 19:7 മുതലുള്ള വേദഭാഗം. നാം സന്തോഷിച്ചുല്ലസിച്ച് അവന്റെ മഹത്വം കൊടുക്കുക. കുട്ടാടിന്റെ കല്യാണം വന്നുവല്ലോ. അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രമായ വിശേഷവസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷവസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിന്റെ കല്യാണ സന്ധ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരെന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിന്റെ സത്യവചനമെന്നും എന്നോട് പറഞ്ഞു.
എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത നിസ്തുല്യ നാമത്തിൽ പ്രധാനമായ നാല് പ്രശസ്തമായ ഭാഗങ്ങൾ ഇപ്പോൾ നാം വായിച്ച് കേൾക്കുകയുണ്ടായി. വിശുദ്ധ വേദപുസ്തകം ആരംഭിക്കുന്നത് തന്നെ ഒരു വിവാഹത്തോടുകൂടിയായിരുന്നു. ഈ വേദപുസ്തകം അവസാനിപ്പിക്കുന്നതും മറ്റൊരു വിവാഹത്തെ വിളംബരം ചെയ്തുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. ആദ്യം ഏദൻ തോട്ടത്തിൽ നടന്നതായ വിവാഹം, മനുഷ്യൻ ഏഹനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് ഏദൻ പറദീസയിൽ ഇറങ്ങി വന്ന് ആദാം ഹവ്വ ദമ്പതിമാരെ കൂട്ടിയോജിപ്പിച്ച് അനുഗ്രഹിച്ച വിവാഹം. രണ്ടാമത് ഇവിടെ ഇപ്പോൾ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നതായ അക്ഷരീയമായ വിവാഹം. മൂന്ന്, വെളിപ്പാട് പുസ്തകം 19:7 വാക്യം വായിക്കാമോ? നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ആസന്ന ഭാവിയിൽ ഒരു വിവാഹം നടക്കുവാൻ പോകുന്നു. അതാണ് കർത്താവ്, അതാണ് ക്രൈസ്തവ ലോകത്തിന്റെ ഏക പ്രത്യാശ. ഈ വിവാഹ ശുശ്രൂഷയുടെ ആത്മീയ വശം കേവലം ചുരുങ്ങിയ മിനിറ്റുകൾ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കിയതിനു ശേഷം വിശുദ്ധ കരങ്ങളാൽ കർത്താവ് തന്നെ കുഞ്ഞുങ്ങളെ കൂട്ടിയോജിപ്പിച്ച് വിശുദ്ധന്മാർ ഇവർക്ക് വേണ്ടതായ പത്യോപദേശങ്ങൾ നൽകി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നതായിരിക്കും. കൊണ്ട് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇരിക്കുന്നുവെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്കും നമുക്കും അതെല്ലാം അനുഗ്രഹമായിത്തീരും. വിവാഹം എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ വിവാഹം നമുക്ക് വലിയൊരു സന്തോഷമുണ്ട്. കാരണം ദൈവമക്കൾ ആയിരുന്നു ഇവർ. ഇവിടെ മാതാപിതാക്കന്മാർ എനിക്ക് ഈ മോൻ്റെ ഫാദറുമായിട്ട് തൻ്റെ ബന്ധമുണ്ടായിരുന്നു. താൻ ഈ ഞാൻ ഈ സഭയിൽ ആയിരുന്നപ്പോൾ താൻ ഈ സഭയിൽ വളരെ ഉത്തരവാദിത്വത്തോടെ ഒരു നീതിമാനും ഭക്തനും ഞങ്ങളോട് ചേർന്ന് എല്ലായ്പ്പോഴും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഈ തരുണത്തിൽ അദ്ദേഹത്തെ ഓർത്തു പോവുകയാണ്. എന്നെ മാനിക്കുന്നവരെ മാനിക്കും എന്ന് അറിയിച്ചതവനായ ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഇവിടെയുണ്ടല്ലോ. ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുവാൻ പോകുന്നു. അതിനു മുമ്പായിട്ട് ആസന്ന ഭാവിയിൽ നടക്കുന്ന വിവാഹം അതൊരു നിത്യ വിവാഹമാണ്. ഈ വിവാഹം ആരെങ്കിലും ഒരാൾ ഒഴിവാകുമ്പോൾ അല്ലെങ്കിൽ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുമ്പോൾ അതോടെ സമാപിച്ചു. എന്നാൽ നടക്കുവാൻ പോകുന്നതായ ആ നിത്യമായ വിവാഹം അതൊരിക്കലും അവസാനിക്കുന്നതല്ല. അത് കർത്താവിനോടുകൂടെ നിത്യതയിൽ സന്തോഷിക്കുന്ന അനുഭവം. ഈ നിയുക്ത വരൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിഴലും ഈ വധു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് നിഴലുമായി കാണപ്പെടുന്നു. ഇവിടെ വെളിപ്പാട് പുസ്തകം 19:7 വാക്യം വായിക്കുമ്പോൾ കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. ഇവിടെ അക്ഷരീയമായി വിവാഹം നടക്കുന്നതിന് പല കടമ്പകൾ ഉണ്ടായിരുന്നു, പല ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു. മകന്റെ ഭാഗത്തു നിന്ന് അവരാൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പെൺകുട്ടിയുടെ ഭാഗത്തുള്ള കുടുംബാംഗങ്ങളും ശുശ്രൂഷകരും എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മകൾ പ്രായമായി വരുന്നു, തക്കതായ ഒരു തുണ കണ്ടെത്തണം. അപ്പൊ തുണയെ കണ്ടെത്തുമ്പോൾ ഏദനിൽ നടന്നത് എന്താണ്? അവിടെ മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല, അവനെ കർത്താവ് അനുഗ്രഹിക്കാൻ തീരുമാനിച്ചപ്പോൾ ഭൂമിയിലെ സകല ജന്തുക്കളെയും അവന്റെ മുമ്പിലൂടെ കടത്തിവിട്ടു. അവൻ അവർക്കെല്ലാം ആദാം അവർക്കെല്ലാം പേരിട്ടു എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, എങ്കിലും തക്കതായ ഒരു തുണയെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അപ്പൊ മൃഗങ്ങളിൽ ഒന്നും തന്നെ ഒരു ഹെൽപ്പറായിട്ട് എടുക്കുവാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കി. അപ്പോൾ ആദാമിനൊരു കാടനെതിരെ വരുത്തി അവന്റെ വാരികളിൽ ഒന്നെടുത്ത് മാംസം പിടിപ്പിച്ച് അവന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി ആദാം പ്രവചിച്ച് പറയുകയുണ്ടായി, ഇതെന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ മാംസവുമാകുന്നു. ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടുകൂടെ അപ്പോസ്തലികമായ ഉപദേശ സത്യങ്ങൾ പുറത്തുവന്നു. ആ അപ്പോസ്തലിക സത്യത്തിലൂടെ ദൈവസഭ പൂർണ്ണമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് ഈ വിവാഹത്തിന് അക്ഷരീയമായി നടന്നതായ കടമ്പകൾ ആത്മീയ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ചെയ്യുന്നത്. ഏതൊരു കാര്യത്തിനും ഒരു പൊരുളുണ്ട്, അതിനൊരു നിഴലുമുണ്ട്. ഈ വിവാഹം ഒരു നിഴൽ ആണ്, അതിന് പൊരുൾ ഉണ്ട്. ഈ വിവാഹം നടക്കുന്നതിന് അവര് എന്തെല്ലാം കാര്യങ്ങളാണ് ആഗ്രഹിച്ചത്? ഒരു തിരഞ്ഞെടുപ്പ് അവർക്കുണ്ടായിരുന്നു. എവിടുന്ന് തിരഞ്ഞെടുക്കണം? തിരഞ്ഞെടുപ്പ് പാളിപ്പോയാൽ ഒരു സാധനമായാലും ശരി, വാഹനമായാലും ശരി, വസ്തുവായാലും ശരി, അതിനൊരു ഗ്യാരണ്ടി പീരീഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്ക് എഗ്രിമെന്റ് ഉണ്ട്.
ഇതിന് ഒരു ഗ്യാരണ്ടി പീരീഡ് ഇല്ല എന്നുള്ളതാണ് സത്യം. സ്വയമായി തിരഞ്ഞെടുക്കുവാൻ പാടില്ല, ദൈവിക നടത്തിപ്പ് അനുസരിച്ച് വേണം തിരഞ്ഞെടുക്കുവാൻ. സങ്കീർത്തനം 118 നമ്മൾ വായിക്കേണ്ട 23 വാക്യം വായിക്കുമ്പോൾ ഇത് യഹോവയാൽ സംഭവിച്ചു, കാരണം ഇരു ഭവനത്തിലുള്ളവരും ഇരു സഭയിലുള്ള ശുശ്രൂഷകരും പ്രാർത്ഥിച്ചെടുത്തതായ ഒരു തീരുമാനമാണ്. ദൈവിക നടത്തിപ്പനുസരിച്ചുള്ള വിവാഹം സ്വന്തമായി തിരഞ്ഞെടുക്കാൻ പാടില്ല, ചേർച്ചയില്ലാത്തത് പാടില്ല, വേഗത്തിൽ പാടില്ല. ചേർച്ചയില്ലാത്തത് പാടില്ല എന്ന് പറയുമ്പോൾ മാനസാന്തരപ്പെടാത്ത ഒരു ദൈവവൈതലിനെയും മാനസാന്തരപ്പെട്ട ഒരു ദൈവവൈതലിനെയും തമ്മിൽ കൂട്ടിച്ചേർക്കുവാൻ പാടില്ല. മാനസാന്തരപ്പെടാത്തൊരു വരന്റെ കൂടെ മാനസാന്തരപ്പെടാത്ത ഒരു പെൺകുട്ടിയെ ചേർക്കാൻ പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെ ചേർച്ചയുള്ളത്. ഇവിടെ നടക്കുന്നത് എന്താണ്? ഇവർ ദൈവസത്യങ്ങൾ, ദൈവിക ഉപദേശ സത്യങ്ങൾ അനുഷ്ഠിച്ച് ദൈവിക സഭയിൽ വളർന്നു വന്ന കുഞ്ഞുങ്ങളാണ്. അവർ മാനസാന്തരത്തിന്റെ അനുഭവം, സ്നാനത്തിന്റെ അനുഭവം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ അനുഭവം, അപ്പോസ്തലിയ കൂട്ടായ്മയുടെ അനുഭവം അവർ രുചിച്ച് അനുഭവിച്ചു വരികയാണ്. അപ്പോൾ ഇവിടെ ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു, എവിടുന്ന് തിരഞ്ഞെടുക്കാം. അപ്പോൾ മനസ്സിലായി കരുനാഗപ്പള്ളി സഭയിൽ ഒരു പെൺകുട്ടിയുണ്ട്, അവരും അന്വേഷിച്ചപ്പോൾ ഇവിടെ കോന്നി സഭയിൽ അനുഗ്രഹമായ ഒരു പയ്യനുണ്ട് എന്നവർ മനസ്സിലാക്കി. തിരഞ്ഞെടുപ്പ്, ഇതെന്താണ് സംഭവിച്ചത്? ഈ തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു ആലോചനയുണ്ടായിരുന്നു, ആലോചന നടന്നു, അതിനുശേഷം ഒരു വിവാഹ ഉറപ്പുണ്ടായിരുന്നു. ആ വിവാഹ ഉറപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പത്രികയിൽ സൈൻ ചെയ്ത് അവർ കൈമാറി, ഇരു സഭയിലും അത് വായിക്കുകയുണ്ടായി. അടുത്തത് ഒരുങ്ങിക്കൊണ്ടേയിരുന്നു, ഇന്നേ ദിവസത്തിനായി ഇവ ഒരുങ്ങിക്കൊണ്ടേയിരുന്നു. ആ ഘട്ടം കഴിഞ്ഞിപ്പോൾ വിവാഹ നാളിലേക്ക് എത്തിയിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ വായിക്കണ്ട, എല്ലാ വാക്യങ്ങളും വായിക്കാൻ സമയമില്ല, ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങളുടെ ഈ ഭാഗങ്ങൾ അവസാനിപ്പിക്കും. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ തിരഞ്ഞെടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. 2000 പല വർഷങ്ങൾക്ക് മുമ്പ് മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായി അവതരിച്ച് ഭൂമിയിൽ വന്ന്, മരിച്ച്, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തവനായ യേശു. യേശു ഭൂമിയിൽ വന്നപ്പോൾ ഗ്രാമങ്ങൾ തോറും പട്ടണങ്ങൾ തോറും ഇങ്ങനെ സുവിശേഷം അറിയിച്ചുകൊണ്ടേയിരുന്നു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി എന്നൊരു സുവിശേഷമായി കർത്താവ് വന്നു. അധ്വാനിക്കുന്നവരും ഭാരമേറ്റുമുക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ ഏവരുമായുള്ളവരെ എന്റെ കയ്യിൽ വരുവി, ഞാൻ നിങ്ങൾക്ക് സാന്ത്വനവും സമാധാനവും ആശ്വാസവും നൽകും. ആ മാറ്റടികൾ തീരങ്ങളിൽ മുഴങ്ങിയപ്പോൾ അനേകർ യേശുവിന്റെ അരികിൽ വന്ന് രക്ഷ പ്രാപിച്ചു. അതുപോലെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിലൂടെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ നിത്യമായ വിവാഹത്തിന് വേണ്ടി ഒരുക്കുവാൻ സഭയിൽ ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. 5 വിധ ഉദ്യോഗസ്ഥന്മാർ ദൈവസഭയിലുണ്ട്. അത് അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞ എഫേസ്യലേഖനത്തിൽ, എഫേസ്യലേഖനൻമാർ ഒരുക്കപ്പെടുകയാണ്. 8 വിധ ശുശ്രൂഷകൾ, 9 വിധ കൃപാവരങ്ങൾ, ഇങ്ങനെയാണ് സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പത്യോപദേശം നൽകി സത്യവചനം അവർക്ക് കൊടുത്ത് നിത്യരാജ്യത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ശുശ്രൂഷയുടെ ഒരു ഭാഗമാക്കി തീരുവാൻ എല്ലാവർക്കും ദൈവം അവസരം നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കും. നമുക്ക് ഒരുങ്ങാം. നമ്മുടെ കർത്താവ് നമ്മുടെ കർത്താവിന്റെ കാഹളനാദം കേൾക്കുവാനുള്ള സമയം അടുത്തു. അതുകൊണ്ട് പ്രിയരെ, ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത്, കുടുംബജീവിതം അതൊരു ഉത്തരവാദിത്വമാണ്, അതൊരു വലിയൊരു ദൗത്യമാണ് ഏറ്റെടുക്കാൻ പോകുന്നത്. ക്രിസ്തീയ ജീവിതം, അതുപോലെ തന്നെ എത്രയോ പേരുടെ ക്രിസ്തീയ ജീവിതം പരാജയപ്പെട്ടു പോയി. അവരുടെ തുടക്കം നല്ലതായിരുന്നു, ഒടുക്കം നന്നായില്ല. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിർബന്ധത്തിലായി താഴ്മയോടെ ഓർപ്പിക്കട്ടെ, യേശുവരാറായി. അല്പസമയത്തിനിടെ കുഞ്ഞുങ്ങളെ കർത്താവ് കൂട്ടി യോജിപ്പിക്കും. വിവാഹം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ അടങ്ങിയിരിക്കുന്നതായ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ടൂത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവൾക്ക് വലിയൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ആ ഉത്തരവാദിത്വം അവൾ ഏറ്റെടുത്തു. അതുപോലെ തന്നെ കുടുംബജീവിതം എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വമാണ്. ആ ടൂത്തിന്റെ ഓരോ അക്ഷരങ്ങൾ എടുത്തു നോക്കിയാൽ ആറ് റെസ്പോൺസിബിലിറ്റി, യു എടുത്ത യൂണിറ്റി ആൻഡ് യൂട്ടിലിറ്റി, ടി ട്രസ്റ്റ് ആൻഡ് ട്രൂത്ത്, അതുകൊണ്ട് എച്ച് ഹോണസ്റ്റി, വിശ്വസ്തത, സത്യസന്ധത, ഇതെല്ലാം കൂടെ കോർത്തിണങ്ങും. എത്ര വലിയ സെലിബ്രിറ്റിയായ സ്ത്രീ ആയാലും ശരി, എത്ര വലിയ ആളായാലും ശരി, അവരുടെ ആഗ്രഹം എന്താണ്? അനുസരിക്കുന്നതായ ഒരു ഭാര്യയെ എനിക്ക് വേണം.
സ്നേഹിക്കുന്നതായ ഒരു ഭർത്താവിനെ എനിക്ക് വേണം. അനുസരണവും സ്നേഹവും തമ്മിൽ കോർത്തിണക്കുന്നതിനാണ് വിവാഹം. ഇപ്പോൾ നമ്മുടെ പ്രാർത്ഥനയോടെ നമ്മുടെ ശുശ്രൂഷ തുടരുകയാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. യേശുവരാരായി കാഹളനാദമിടുവാനുള്ള സമയമായി. ഈ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഏവരുമായുള്ളവരെ മാനസാന്തരപ്പെട്ടുകൊള്ളുവേ. ഏവരുമായുള്ളവരെ ദൈവാലോചനയായ ജലസ്നാനം സ്വീകരിച്ചുകൊള്ളുവേ. പ്രിയരെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമായ ആ വിവാഹ നിശ്ചയ ഉറപ്പ് പ്രാപിച്ചുകൊള്ളുവേ. ഇപ്പൊ വേണമെങ്കിലും ഇവർക്ക് വേണ്ടാന്ന് വെക്കാം. കാര്യം കൈ തമ്മിൽ കൂട്ടി ചേർത്തിട്ടില്ല. ഇപ്പൊ വേണമെങ്കിലും വേണ്ടാന്ന് വെക്കാം. എത്ര വിവാഹങ്ങളൊക്കെ നടക്കുന്നു എന്ന് പറഞ്ഞതുപോലെ മനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ശരിയായ ക്രമത്തിൽ മുമ്പോട്ട് പോയില്ലെങ്കിൽ കൈവിടപ്പെട്ടു പോകുമെങ്കിൽ ക്രിസ്തുവിന്റെ ഉപദേശ സത്യമായ വിശുദ്ധിയും വേർപാടും അനുഷ്ഠിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ കഷ്ടം ശിരസാ വഹിച്ചുകൊണ്ട് മണവാട്ടി സഭയ്ക്കുള്ളതായ ആ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിച്ചപ്പോൾ അവിടെ പ്രകാരം എഴുതി, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ ക്രമത്തിൽ ലഭിച്ചിരിക്കുന്നു. അത് വിശുദ്ധന്മാരുടെ അല്ലെങ്കിൽ നമ്മുടെ നീതി പ്രവൃത്തികൾ എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്താണ് വിശുദ്ധ വസ്ത്രങ്ങൾ നമുക്ക് ധരിക്കുവാൻ തരുന്നത്? നാം ഇവിടെ ആയിരിക്കുമ്പോൾ ഓരോ വസ്ത്രങ്ങൾ ധരിക്കണം. തിരുസഭ 6 പ്രധാന വസ്ത്രങ്ങൾ ധരിച്ചിരിക്കണം. 6 പ്രധാന വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ 7-ാമത് വസ്ത്രം സംഘത്തിൽ നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. രക്ഷയുടെ വസ്ത്രം ധരിച്ചുകൊള്ളണം, സ്തുതിയുടെ വസ്ത്രം ധരിച്ചുകൊള്ളണം, നീതിയുടെ വസ്ത്രം ധരിച്ചുകൊള്ളണം, ചിത്രത്തെയുള്ള വസ്ത്രം ധരിച്ചുകൊള്ളണം, ഫോക്കസ് കൊണ്ടുള്ള വസ്ത്രം ധരിച്ചുകൊള്ളണം, വെള്ളയുടുപ്പ് ധരിച്ചുകൊള്ളണം. ഇതെല്ലാം വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അവരുടെ പേര് രക്ഷാവസ്ത്രം ധരിപ്പിക്കുന്നു. അത് മാനസാന്തരത്തിലൂടെ ലഭിക്കുന്നു. നീതി എന്ന അങ്ങ് ധരിപ്പിക്കുന്നു. അത് സ്നാനത്തിലൂടെ ലഭിക്കുന്നു. സ്തുതി എന്ന മേലാണ് നമുക്ക് ധരിക്കുന്നു. അത് അഭിഷേകത്തിലൂടെ ലഭിക്കുന്നു. ചിത്രത്തിലുള്ള വസ്ത്രം ലഭിക്കുന്നു. അനേക കഷ്ടങ്ങളോട് നമുക്ക് ലഭിക്കുന്നു. ഇങ്ങനെ ജയം പ്രാപിച്ച വിശുദ്ധന്മാരെ ചേർക്കുവാനായി യേശു വരുന്നു. നമ്മെ നമ്മുടെ കർത്താവ് യേശുവേ ആമേൻ ആമേൻ കർത്താവ് യേശുവേ വേഗമെന്ന് പറയാത്ത കോണം നമ്മെ യോഗ്യരാക്കി തീർക്കട്ടെ. വിവാഹ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഏവരെയും ഈ മണവാളിനെ മണവാട്ടിയെ നമ്മെ എല്ലാവരെയും കർത്താവിന്റെ വരവനായി ഒരുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകളിൽ വിരമിക്കുന്നു. വിവാഹത്തിലേക്ക് പ്രവേശിക്കേണ്ടതായ വധുവരന്മാരെ സംബന്ധിച്ചോളം അവർ കൈപിടിച്ച് ഉഭയസമ്മതം ചെയ്ത് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള സമയവും ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദാമ്പത്യ ജീവിതം ചെയ്യേണ്ടതിന് അവർക്കായി വളരെ പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. വധുവരന്മാരായ പ്രിയപ്പെട്ടവരും നിങ്ങൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണം. രണ്ടുപേരും എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങളുടെ ബൈബിൾ ഇടത് കയ്യിൽ പിടിച്ചുകൊള്ളുക. പ്രാർത്ഥനയോടെ ദൈവ സന്നിധിയിൽ നമുക്കായിരിക്കാം. ഇവരെ കർത്താവ് തൻ്റെ കരങ്ങളാൽ യോജിപ്പിക്കണം. ദൈവത്തിൻ്റെ മഹനീയമായ സാന്നിധ്യം അവിടെ ഉണ്ട്. അവിടുത്തെ കരങ്ങൾ അവരെ യോജിപ്പിച്ച് ഒന്നാക്കി തീർത്ത് അനുഗ്രഹിക്കേണ്ടതിനായിട്ട്
ഈ സമയം നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളിച്ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ?
അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം. സ്വർഗീയപിതാവേ, അവിടുത്തെ ബലമുള്ള കരത്തിൽ നിന്റെ മക്കളെ സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയാലെ അവർ ദൈവസന്നിധിയിൽ ചെയ്ത ഉടമ്പടിയാലെ തന്റെ മക്കളെ ദൈവം ഒന്നാക്കി തീർത്തിരിക്കുന്നതിനായി സ്തോത്രം. മരണപര്യന്തം വിശ്വസ്തരായി ജീവിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് മാതാക്കൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദാമ്പത്യ ജീവിതം ചെയ്യുവാൻ കർത്താവ് നിന്റെ മക്കളെ ഒന്നാക്കി തീർത്തിരിക്കുന്ന ലോകയുടെ അവിടുത്തെ കരങ്ങൾ സൂക്ഷിച്ചുകൊള്ളും, ബലപ്പെടുത്തിക്കൊള്ളും, കൃപയാൽ നിറച്ചുകൊള്ളണമേ. സർവശക്തനായ ദൈവത്തിന്റെ കരത്തിൽ നിന്റെ മക്കളെ തരുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ദൈവത്തിന്റെ സഭയെ ഇപ്പോൾ അറിയിച്ചുകൊള്ളുകയാണ്. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഈ വിവാഹത്തെ കുറിച്ച് നാം ഇതിൻ്റെ പൊരുളായ സത്യങ്ങളെ കുറിച്ച് അംശമായി ഇവിടെ കേൾക്കുവാനിടയായി. എന്നാൽ ഈ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന മലാഖി പ്രവാചകന്റെ പുസ്തകത്തിൽ രണ്ടാമധ്യായത്തിന്റെ 16-17 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ അവിടെ ഇവർ വിശ്വസ്തയോടെ ഒരു കുടുംബ ജീവിതം ചെയ്യേണ്ടതിനെ കുറിച്ചും ഇവരുടെ ജീവിതത്തിൽ ഇത് ആർക്കും പിരിക്കാൻ കഴിയയില്ല എന്നും വിശുദ്ധ വേദപുസ്തകം ഉപദേശിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ആരും തൻ വായിച്ചാട്ട വാക്യം വിശുദ്ധ വേദപുസ്തകം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ജീവപര്യന്തം ഇവർ വിശ്വസ്തരായി ജീവിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ തോന്നണം. കർത്താവ് തന്റെ മക്കളുടെ മേൽ സമൃദ്ധിയായ നന്മകള് അനുഗ്രഹങ്ങളെ നൽകണം. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം വായിക്കുമ്പോൾ 25-ാം വാക്യം വായിക്കാം. വേദപുസ്തകത്തിൽ ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് വിശേഷിക്കപ്പെട്ടതായ വ്യവസ്ഥകൾ നൽകിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അത് പാലിച്ച് ജീവിച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതം നമുക്ക് സാധ്യമായി തീരും. ഇവർ രണ്ടുപേരും ഇപ്പോൾ വിവാഹിതരായി തീർന്നിരിക്കുകയാണ്. എന്നാൽ ഇന്നു മുതൽ ഇവരുടെ ജീവിതത്തിൽ ഇവർ പാലിച്ചിരിക്കേണ്ടതായ വ്യവസ്ഥകൾ എല്ലാം വിശദമായി ഇപ്പോൾ ഇവിടെ ഓർപ്പിക്കുവാൻ സന്ദർഭമല്ല. ചില കാര്യങ്ങൾ വളരെ വേഗം ഓർപ്പിച്ച് ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്, ഇവർ രണ്ടുപേരും സ്നേഹത്താൽ നിറഞ്ഞ് ജീവിക്കുന്നവരായിരിക്കണം. ഭാര്യയ്ക്കും ഇരുവർക്കും ഒന്നുപോലെ തമ്മിൽ തമ്മിൽ സ്നേഹമുള്ള ഒരു ജീവിതം ഉണ്ടായിരിക്കണം. സ്നേഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് വളരെ പരിമിതമായ അളവിൽ സമയത്തിനുള്ളിൽ പലരും നഷ്ടമാക്കി തങ്ങളുടെ ജീവിതത്തിൽ ദുഃഖകരമായ അനുഭവങ്ങളിലേക്ക് കടന്നു പോകുന്നതായി കഴിയും. കാരണം എന്തെന്ന് വെച്ചാൽ, അവർ സ്നേഹമെന്ന് കരുതുന്നത് മറ്റു പല മാനദണ്ഡങ്ങളാണ്. അതിനെ വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് കാണുന്ന സൗന്ദര്യം, ആരോഗ്യം, പണം, അങ്ങനെ ഈ കാണുന്നതൊക്കെ ഉയർച്ച വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ ഇതിനൊക്കെ ചിലപ്പോൾ തടസ്സങ്ങളും വന്നു എന്ന് വരാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ സമയത്ത് നമ്മുടെ അവസ്ഥ ആ സ്നേഹത്തിന് ഭംഗം വരാൻ പാടില്ല. കൈകൊടുത്ത് ഉഭയസമ്മതം ചെയ്ത്
ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ വിശുദ്ധ ദൂതന്മാരെ സാക്ഷിയാക്കി അവർ ചെയ്ത ഉടമ്പടിയാണ് ഇത്. കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു ഏതോ പറഞ്ഞു, പിന്നീട് എന്തോ പറഞ്ഞെന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെ കുറിച്ച് അന്നേരത്തെ ആ വെപ്രാളത്തിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ അത്രത്തോളം പറ്റുന്നില്ലെന്ന് പറഞ്ഞ ഒഴിയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത് സ്വർഗം മുദ്രയിട്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. മരണപര്യന്തം തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നവരായി തീരേണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിന് എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. കഷ്ടതയുടെയും ദുഃഖങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിലും എല്ലാ സാഹചര്യങ്ങളും വിപരീതമായി തീരുമ്പോഴും ആ സ്നേഹത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ ജീവിതത്തെ കെട്ടിപ്പണിയുന്ന ദൈവഭക്തിയുള്ള കുടുംബങ്ങളുണ്ട്. ദൈവത്തിന് മഹത്വമുണ്ടാകണം. കാരണം അവർ ചെയ്ത തീരുമാനത്തിൽ ജീവപര്യന്തം സ്നേഹിക്കാനായിട്ട് അവർ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ ഈയിടയ്ക്ക് ഒരു വിവാഹം നടത്തിയ സന്ദർഭത്തില് ഈ ചെറുക്കനും പെണ്ണും ഈ കേരളത്തിലുള്ളവർ മക്കളാണ്. അപ്പോ അവര് മലയാളം ശരിക്കറിയാത്തവരാന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാൻ, പിന്നെ അവര് ഞാൻ പറഞ്ഞൊക്കെ പറയുകയൊക്കെ ചെയ്യും. ഒടുവില് കല്യാണം കഴിഞ്ഞതിന് ശേഷം സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വന്നപ്പോൾ ഈ പിള്ളേർ പറയാണ്, അവിടെ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഒന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല, പക്ഷെ ഒരു കാര്യം മനസ്സിലായി, ലവ് ചെയ്യണമെന്ന് മനസ്സിലായി എന്നാണ്. ഞാൻ പറഞ്ഞു, മക്കളെ അത് മനസ്സിലായെങ്കിൽ ബാക്കി എല്ലാം അതിനകത്തുണ്ടെന്ന് എന്തോ ഒരു അർത്ഥമായി പോയി. ഞാനത് ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കാമായിരുന്നു, ആരും എന്നോടത് പറഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പൊ എനിക്ക് തോന്നുന്ന ബെൻസിനെയും ജസത്തെയും സംബന്ധിച്ച് ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടായിരിക്കുമെന്നാണോ? മനസ്സിലായോ? ആ മനസ്സിലായിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഞാൻ പിന്നീട് ചോദിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സ്നേഹബന്ധം എന്ന് പറയുമ്പോൾ മനുഷ്യർ പല വിധത്തിൽ പല കാര്യങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് സ്നേഹത്തെ നിലനിർത്താൻ ശ്രമിക്കും. അതൊന്നും സ്നേഹമായി തീരുകയില്ല. എന്നാൽ വിശുദ്ധ വേദപുസ്തകം ഒരു ദൈവഭക്തന്റെ സ്നേഹത്തെ കുറിച്ച് വളരെ കാര്യമായ ഒരു ലേഖനത്തിന്റെ ഒരു അധ്യായം നമുക്ക് കാണാൻ കഴിയും. എല്ലാം ഇവിടെ ഞാൻ വിശദീകരിക്കുന്നില്ല. നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ തുടർന്ന് ഭവനങ്ങൾ ചെല്ലുമ്പോൾ അതിനടുത്ത് വായിച്ച് നോക്കിക്കൊള്ളുക. ഒന്ന് കൊരിന്ത്യർ 13 അധ്യായം മുഴുവൻ അതാണ് പറയുന്നത്. അവസാനം അപ്പോസ്തലൻ അത് എഴുതി നിർത്തുമ്പോൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ദാമ്പത്യ ജീവിതത്തെ ഭദ്രമായി നിലനിർത്തേണ്ടതിന് സ്നേഹം വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. എന്നാൽ ഈ സ്നേഹത്തിന് ഉലച്ചൽ തട്ടുന്നതായ കാര്യമെന്ന് പറയുന്നത് തങ്ങളുടെ സ്വയം നിലനിർത്തുന്നത് കൊണ്ടാണ്. തങ്ങളുടേതായ ചില രഹസ്യങ്ങൾ, ഇപ്പോൾ ഇവർ രണ്ടുപേരും കൈ പിടിച്ച് ഏറ്റുപറഞ്ഞ വാക്ക് ഞങ്ങൾ ഒന്നായി തീർന്നിരിക്കുന്നു എന്നാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി രണ്ടെന്ന് രണ്ടുപേരും ചിന്തിക്കരുത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചിലപ്പോൾ രണ്ട് മൊബൈൽ ഫോൺ കാണും, രണ്ട് ബാങ്ക് അക്കൗണ്ട് കാണും. അവരുടെ ഔദ്യോഗിക ജീവിതത്തിന് ഏറ്റവും വിധത്തിൽ ചിലപ്പോൾ രണ്ടെന്ന് കാണപ്പെടുന്ന പലതും കാണും. എന്നാൽ ഇന്ന് മുതൽ ഇവരുടെ ജീവിതത്തിൽ എല്ലാം ഒന്നായി തീരുകയാണ്. ഒരു രഹസ്യവും ഇല്ല. ബെൻസൻ അറിയാത്ത ഒരു രഹസ്യവും ജസത്തിൻ്റെ ജീവിതത്തിൽ ഇല്ല ഇന്ന് മുതൽ എന്ന് പറയുമ്പോൾ, ഇന്ന് വരെ ഉണ്ടായിരുന്നത് എന്ത് ചെയ്യണം? ചിലര് വിവാഹവേദിയിൽ പറയാറുണ്ട്, നിങ്ങൾ ഇന്ന് വരെയുള്ള അധ്യായം അങ്ങ് മാറ്റി വെച്ചിട്ട് നിങ്ങൾ പുതിയതായിട്ട് ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പഴയതിലേക്കൊന്നും പോകാതെ പുതിയതിലേക്ക് അങ്ങ് പ്രവേശിച്ചാൽ മതിയെന്ന്. അതെങ്ങനെ സാധിക്കുന്നത്? പഴയത് ഉപേക്ഷിക്കാതെ എങ്ങനെ പുതിയതിലേക്ക് പ്രവേശിപ്പാൻ കഴിയും? അപ്പോൾ അതിന് ചെയ്യേണ്ടതായ ഒരു കാര്യമുണ്ട്. ദൈവ സ്നേഹത്താൽ നിറഞ്ഞ് ഇവർ തമ്മിൽ രഹസ്യം ആയിട്ട് ഇനി ജീവിതത്തിൽ ഒന്നും സൂക്ഷിക്കാത്ത വിധത്തിൽ അവർ ദൈവത്തിന്റെ മുൻപാകെ സകലവും തുറന്ന് പറഞ്ഞ്, ഹൃദയങ്ങൾ തുറന്ന് ദൈവസന്നിധിയിൽ അവരിൽ നിന്ന് പ്രാർത്ഥിച്ച് അവരുടെ ജീവിതത്തെ ഒന്നാക്കി തീർക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കുറച്ച് മുൻപോട്ട് പോകുമ്പോൾ ഈ പഴയത് ചില ഇളകി വരുവാൻ പറ്റും. അപ്പോഴാണ് ഈ കുടുംബ ജീവിതത്തിൽ ഇന്ന് നാം നോക്കുമ്പോൾ ഒരു വലിയ ബാധയാണ് സംശയ രോഗം. ഒരു ഫോൺ വന്നാൽ സംശയം, ഒരു വഴിക്ക് പോയാൽ സംശയം, വീട്ടിൽ വന്നാൽ സംശയം, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആഹാരം ഉണ്ടാക്കി കൊടുത്താൽ അത് സംശയം. എല്ലാം സംശയബാധകളായി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് എത്രയോ കുടുംബങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
എന്താണ് കാരണം? ശരിയായ രീതിയിൽ വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. ഭർത്താവിന് ഭാര്യയെ വിശ്വസിക്കുവാൻ കഴിയുന്നില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനെ വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. ഇപ്പോ സാങ്കേതിക വിദ്യകളൊക്കെ ഒത്തിരി വളർന്ന കാലമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ മൊബൈലും അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ സീക്രട്ട് നമ്പറുകളുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അതിന് ലോക്ക് ചെയ്യുന്ന പ്രത്യേക സംവിധാനങ്ങൾ പലതുമുണ്ട്. ദൈവത്തിന് മഹത്വം. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം, ഇവരെ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒറ്റ ലോക്കേയുള്ളൂ. ലോക്ക് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. ബെൻസൺ അറിയാതെ ഒരു ലോക്ക് ജസത്തിനുമില്ല, ജസൻ അറിയാതെ ഒരു ലോക്ക് ബെൻസനുമില്ല. രണ്ടുപേരുടെ ചേർന്ന ഒറ്റ ലോക്ക്. ആ ലോക്ക് സ്വർഗത്തിലെ ദൈവം പൂട്ടിയിരിക്കുക. ഇതുവരെ ബെൻസൺ എന്ത് ചെയ്യായിരുന്നു? ഇപ്പോ പട്ടംതിട്ടയിലോട്ട് പോവാന്ന് പറഞ്ഞ കോഴഞ്ചേരിക്ക് പോകാനും. ഈ ജസത്തെ സംബന്ധിച്ചും അങ്ങനായിരുന്നു. വീട്ടിലെ മാതാപിതാക്കളോടൊക്കെ കാര്യമായിട്ടൊക്കെ പറഞ്ഞിട്ട് പന്തളത്തോട്ട് പോവാന്ന് പറഞ്ഞിട്ട് പിന്നെ കോട്ടയത്തോട്ട് പോകാന്. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഇനി അത് നടക്കത്തില്ല. അപ്പോഴാണ് ഈ കുഴപ്പം. മറ്റേ സ്നേഹത്താൽ നിറഞ്ഞിരിക്കുമ്പോൾ എന്താണ് ഈ വിവാഹ ജീവിതത്തിലോട്ടൊക്കെ അങ്ങോട്ട് പ്രവേശിച്ച് കഴിഞ്ഞ് അതിന്റെ ആദ്യ നാളുകളിലൊക്കെ ഇനി ഇവരെന്തോ പരിപാടി ഒപ്പിച്ചിരിക്കുന്ന എനിക്ക് അറിയത്തില്ല. ഹണി മൂൺ എവിടാണ്? ഊട്ടിയിലാണോ കൊടൈക്കനാലിലാണോ ഒന്നും അറിഞ്ഞുകൂടാ. കാര്യങ്ങൾ ഇങ്ങനെ പലത് ഗംഗേമമായി നടന്നു പോവുകയാണ്. എത്ര ദിവസത്തേക്കാണ് ഓർത്തോടണം? അതാ പുത്തം പുതുക്കുടി തേനോ പാലോ? പിന്നെ പുതുക്കുടി ഉണ്ടോ തള്ളോ? പിന്നെ പുതുക്കുടി അടിയോ ഇടിയോ? ഇവിടെയാണ് ചെന്ന് കലാശിക്കുന്നത്. പഴയ അപ്പച്ചന്മാർ പറഞ്ഞു ഒന്ന് പറഞ്ഞു പോയെന്ന് അതിന് ക്ഷമിച്ചോണം. ദൈവത്തിന് സ്തോത്രം. തുടക്കം വലിയ തേനും പാലും പോലാണ്. അന്ന് അങ്ങനെയാ രണ്ടുപേരുടെ പോയാൽ ഒരാൾ ഒരാളെ മുട്ടി മുട്ടി അടുത്തടുത്ത് പോവുകയുള്ളു. കാരണം എന്തോ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ പതുക്കെ ഒരു ഞാൻ ഇങ്ങനെ പോയ ഒക്കത്തില്ല, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്ന് ഒരു തോന്നൽ. അപ്പോഴെ ചെറിയ ഒരു അകലം, പിന്നെ അകലം അങ്ങോട്ടും അങ്ങോട്ട് പോകും തോറും കുറച്ചുകൂടെ കൂടിക്കൂടി. ഭർത്താവ് ഒരു വഴിക്ക് പോകും, ഭാര്യ വേറൊരു വഴിക്ക്. ദൈവത്തിന് സ്തോത്രം. ഒരു പിതാവ് ലോകത്തോട് യാത്ര പറഞ്ഞു. അപ്പോൾ മാതാവ് ഒരു ടീച്ചറായിരുന്നു, പിതാവ് വേറൊരു കമ്പനിയുടെ ഉദ്യോഗസ്ഥനായിരുന്നു. ആ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ആ അമ്മ പറഞ്ഞ സാക്ഷ്യം, അല്ലെങ്കിൽ അവരുടെ ജീവിതം ഞാൻ കണ്ടത്, ഇണപിരിയാത്ത ഒരു ജീവിതം. അവരുടെ ജീവിതം വളരെ സന്തോഷമായ ഒരു ജീവിതമാണ്. തമ്മിൽ ഇടയ്ക്ക് ഒരു ഗ്യാപ്പുമില്ല. അതുകൊണ്ട് ബെൻസന്റെയും ജസത്തിന്റെയും ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ വിടവ് വരുത്തുന്നത് ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ അത് ക്രമീകരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നായി തീർന്നു കൊള്ളണം. ഇതിന് വിരോധമായി യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കരുത്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്, ഇന്ന് കുടുംബജീവിതത്തിൽ വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സമത്വത്തിന് വേണ്ടിയുള്ള വലിയ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനേറ്റതായ നിയമങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവീയ വ്യവസ്ഥ പ്രകാരം ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം. ദൈവത്തിന് സ്തോത്രം. നേരെ തിരിഞ്ഞ് ഇന്ന് വരുന്ന കാലഘട്ടത്തിലേക്ക് വരികയാണ്. അത് ജ്ഞാനത്തോടെ ചെയ്യേണ്ട കാര്യമാണ്. ചില കാര്യങ്ങൾ ഭാര്യമാർ പറയുമ്പോൾ ഭർത്താക്കന്മാരും അത് മനസ്സിലാക്കി പ്രാർത്ഥനയോടെ നല്ല കാര്യങ്ങൾ അനുസരിക്കണം. എന്നാൽ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണമെന്നാണ്. എല്ലാ കാര്യങ്ങൾക്കും ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം എന്ന് പറയുമ്പോൾ അതിനൊരു ദൈവീയ വ്യവസ്ഥയും കൂടെ നമ്മൾ ഓർത്തു കൊള്ളണം. കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങുവിൻ. ഉചിതമല്ലാത്ത ഒരു കീഴടങ്ങൽ ദൈവം ഒരിക്കലും അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ബെൻസിനെ സമയത്തോളം ആ ഒരു നിലയിലുള്ള ഇടപെടലുകളില്ല. ദൈവഹിതപ്രകാരം മാത്രം, ദൈവത്തിന്റെ വചനപ്രകാരം മാത്രം കീഴടങ്ങി ജീവിക്കുവാൻ വ്യവസ്ഥാപിതമായി ദൈവത്തിന്റെ വചനം അരുളിച്ചെയ്തിരിക്കുന്ന അരുളപ്പാടുകൾ കൊത്തതുപോലെ ഈ ജസം തന്റെ ജീവിതത്തിൽ കീഴടങ്ങി ജീവിക്കുന്നു എങ്കിൽ അവരനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതമുള്ളവരായി മാറും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുമാത്രമല്ല, ഇവരുടെ ജീവിതത്തിൽ ഒന്നായിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. ഞാനിപ്പോൾ ഓർമ്മിച്ചല്ലോ, സ്നേഹത്താൽ അവർ ഒന്നായിരിക്കുന്നെങ്കിൽ അവരുടെ ദൈവത്തിന്റെ ഐക്യതയ്ക്ക് ഭംഗം വരുത്തുവാൻ
ആരെ കൊണ്ടും സാധിക്കത്തില്ല. ഇവർ ഒന്നായി പോകുന്നു എന്ന് കാണുമ്പോൾ അവരെ പിരിക്കാൻ പല ദുഷ്ടശക്തികളും അതിനുള്ളിൽ ക്രിയ ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ നിങ്ങൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഈ കാര്യത്തെ വിവേചിച്ച് നിങ്ങളുടെ ഐക്യതയ്ക്ക് ഭംഗം വരുത്തുന്ന കാര്യങ്ങൾക്ക് ഇടം കൊടുക്കുവാൻ പാടില്ല. അത് സ്വന്തക്കാരായാലും ബന്ധുക്കളായിരുന്നാലും ഇനി ആരായിരുന്നാൽ തന്നെയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഭിന്നിപ്പിക്കുന്നതായ യാതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ പ്രവേശിക്കുവാൻ നിങ്ങൾ അനുവദിക്കരുത്. അത് ഐക്യമായി ജീവിക്കുന്നതിന് ഏറ്റതായ ദൈവകൃപ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചുകൊള്ളുക. അടുത്തതായി ബഹുമാനിക്കുക എന്നുള്ളതാണ്. ബഹുമാനം എന്ന് പറയുമ്പോൾ കാലങ്ങൾ കഴിഞ്ഞു പോകുന്നതോറും ബഹുമാനത്തിന്റെ സ്വരങ്ങൾ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുവാണ്. എനിക്കത് കേൾക്കുമ്പോൾ വലിയ പ്രയാസമാണ്. ദൈവത്തിന് സ്തോത്ര ജസം. കല്യാണം കഴിഞ്ഞ് മുന്നോട്ട് ഇപ്പോൾ പോകുമ്പോൾ ഈ ഭർത്താവിനെ വിളിക്കുകയാണ്, ആ മിസ്റ്റർ ബെൻസൺ എന്ന് പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടുന്നവരെന്ന് കൈയുയർത്തി കണ്ടോ. അത് പറയുന്നവര് പോലും കൈയുയർത്തുന്നില്ല. കാരണം നിങ്ങൾക്ക് മനസ്സിലായി അത് ശരിയല്ല. എന്താ പിന്നെ വിളിക്കാൻ പോകുന്നത്? അതിപ്പോ ഈ വേദിയിൽ നിന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കണ്ടുപിടിച്ചില്ലെങ്കിൽ എന്നെ ഫോൺ വിളിച്ചാൽ മതി. ദൈവത്തിന് സ്തോത്രം. വളരെ കാര്യമായിട്ട് എത്രയോ നാള് കൊണ്ട് ജസം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്റെ ഭർത്താവിനെ ഞാൻ എന്താണ് വിളിക്കേണ്ടത്, ആരോടൊക്കെ ചോദിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നോട് ചോദിക്കാത്തതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ഏ ഭർത്താവിനെ ഇന്ന് വിളിക്കുന്ന ബഹുമാന സ്വരം മരണം വരെയും അതുപോലെ ഉണ്ടായിരിക്കണം, അത് മാറ്റരുത്. ദൈവത്തിന് സ്തോത്രം. ഭർത്താവിന്റെ മുഖം ചിലപ്പോൾ കറുത്തന്ന് വരും, അപ്പോഴും അത് തന്നെ ആയിരിക്കണം വിളി. ആ വിളിക്ക് മാറ്റം വരരുത്. ദൈവത്തിന് സ്തോത്രം. അത് അബ്രഹാമിനെ ഭാര്യയായ സാറ എങ്ങനെ വിളിച്ചതാണ്? മിസ്റ്റർ അബ്രഹാം എന്നാണോ വിളിച്ചത്? യജമാനൻ, തമിഴിൽ അതിന് ആണ്ടവരേ എന്നാണ്. ദൈവ തുല്യമായ നിലയിൽ ഭർത്താവിനെ കണക്കാക്കുന്ന ദൈവഭക്തിയുള്ള ഒരു സാറയെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ദൈവത്തിന് ഒന്നാമത്തെ സ്ഥാനം, ദൈവം കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ഇന്നു മുതൽ ഈ ഭർത്താവാണ്. ദൈവത്തിന് സ്തോത്രം. ആ ഭർത്താവിന് കൊടുക്കേണ്ടതായ ബഹുമാനം കൊടുക്കണം. ബുദ്ധിയില്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യും? ആ കാര്യങ്ങളൊക്കെ പല കുറവുകളും കണ്ടുപിടിച്ച് ആ കൂട്ടുകാരോടും വീട്ടുകാരോടും ഒക്കെ പറയാറുള്ളൂ. എന്നാൽ ബുദ്ധിയുള്ള ദൈവഭക്തിയുള്ള സഹോദരിമാരാണെങ്കിൽ തങ്ങളുടെ ഭർത്താക്കന്മാരുടെ കഴിവുകേടുകൾ എവിടെയും ആരെയും അറിയിക്കുവാൻ അവർക്ക് താല്പര്യമില്ല. എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ തന്നെയും ഭർത്താവിനെ കുറിച്ച് വളരെ മെച്ചമായിട്ട് മാത്രമേ ഭാര്യമാർ സംസാരിക്കുകയുള്ളൂ. ഞാനിത് അധികം പറയേണ്ട കാര്യമില്ല. കാരണം ഈ അമ്മമാരെ അല്ലെങ്കിൽ ഭാര്യമാരെന്നൊക്കെ പറയുമ്പോൾ ഇവരിതിൻ്റെ കുറുക്കു വഴികളൊക്കെ ഒരുപാട് കണ്ടുപിടിച്ചവരാണ്. അപ്പൊ ഞാനതിനെ ഒരുപാട് വിശദീകരിക്കുന്നെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാതിരിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അങ്ങ് പറയുന്നതന്നേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനിക്കുവാൻ ഭർത്താവിനെ എങ്ങനെ ബഹുമാനിക്കാം? 31-ാം അധ്യായം 30-ാം വാക്യത്തിൽ സദൃശ വാക്യത്തിൽ പറയുകയാണ്, അവളുടെ ഭർത്താവ് പട്ടണവാതുക്കൽ പ്രസിദ്ധനാകുന്നു. അവൾ ആരാണ്? യഹോവ ഭക്തിയുള്ള സ്ത്രീയോ അവൾ പ്രശംസിക്കപ്പെടും. വായിക്കാം 30-ാം വാക്യം. യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. അത് പറയുമ്പോൾ യഹോവ ഭക്തനായ പുരുഷനോ? 128-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ പറയുമ്പോൾ യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും. പ്രിയ സഹോദരങ്ങളെ, ഞാനൊരു യാഥാർത്ഥ്യം നിങ്ങളോട് പറയാം. എൻ്റെ ഒരു വലിയ പച്ചൻ യാക്കോബക്കാരനും ഒരു വലിയ പച്ചൻ മർത്തോമക്കാരനുമായിരുന്നു. എന്നാൽ ഈ ഇതിൽ ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളൂ, ആ അപ്പച്ചൻ ഇന്ന് കാണുന്ന ഈ വക്രിയോ ഉപദേശമോ ഒന്നും അവർക്കില്ല എങ്കിലും അതിരാവിലെ ഉണർന്ന് ദൈവത്തെ സ്തുതിക്കുന്ന പ്രാർത്ഥനയുടെ ശബ്ദം എൻ്റെ ചെറിയ പ്രായത്തിൽ കേട്ടാണ് ഞാൻ വളർന്നത്. ഇന്ന് പെന്തിക്കോസ്തുകാർ എത്ര പേര് രാവിലെ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുന്നു? നിങ്ങൾ എന്തു പറയും? ഇപ്പോ ബെൻസനോടും ഈ ഭാര്യയായിരിക്കുന്ന ജസത്തോടും എനിക്ക് പറയാനുള്ളത് കാതലായ വിഷയമാണ് പ്രാർത്ഥനാ ജീവിതം. ഇതില്ലാതെ നിങ്ങൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഉണ്ടാകുന്ന കുഴപ്പങ്ങൾക്ക് നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി. അതിരാവിലെ ഉണർന്ന് ദൈവത്തെ സ്തുതിക്കണം. അതിരാവിലെ തിരുമുഖത്തെ നോക്കിയിടുന്ന ജനം ശോഭിച്ചിടും. തിരുവാദത്തിൽ ആശ്രയിച്ചു പരമപിതാവിനെ
എഴുന്നേൽക്കണം, അതിരാവിലെ എഴുന്നേൽക്കണം. അത് ശരീരത്തിന് നല്ലതാണ്, മനസ്സിനും നല്ലതാണ്, നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നല്ലതാണ്. വിശ്വാസ വീടിന്റെ ഈ സഭയുടെ ക്രമീകരണം അനുസരിച്ച് എല്ലാ സുവിശേഷ വേദക്കാരും വിശ്വാസ വീടുകളിൽ വെളുപ്പിനെ 4 മണിക്ക് സ്തോത്ര പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കണം. സ്തോത്ര പ്രാർത്ഥനയിൽ പങ്കെടുക്കാത്ത ഒരു വ്യക്തി അതിന് കാരണമില്ലാതെ സ്തോത്ര പ്രാർത്ഥനയിൽ മുടക്കുന്നെങ്കിൽ അവർ ശുശ്രൂഷയ്ക്ക് യോഗ്യരല്ല. അതാണ് നമ്മുടെ സഭയുടെ വ്യവസ്ഥ. 4 മണിക്ക് എഴുന്നേറ്റാൽ 5 മണി വരെയും ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി ഒക്കെ ഒന്നൊന്നായി സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിക്കാനുള്ള സമയമാണ്. എന്നാൽ വിശ്വാസികളായ ദൈവങ്ങൾ 4 മണിക്ക് എഴുന്നേൽക്കുന്നവരുണ്ട്. എന്നാൽ കുറഞ്ഞ പക്ഷം 5 മണിക്കെങ്കിലും നിങ്ങൾ എഴുന്നേൽക്കണം. 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥനാപായ പ്രാർത്ഥനാ സ്ഥലം അത് പവിത്രമായി സൂക്ഷിച്ച് ദൈവസന്നിധിയിലേക്ക് വന്ന് കുടുംബമായി, ഞാൻ പറയുന്നത് ചോര കുഞ്ഞുങ്ങളായിരുന്നാലും അവരെയും അവിടെ കൊണ്ടുവന്ന് കിടത്തി സ്തോത്രം ചെയ്ത് അതിരാവിലെ ആ 1 മണിക്കൂർ സമയം ദൈവത്തിന് കൊടുക്കണം. ദൈവത്തിന് മഹത്വം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു വ്യക്തി വളരെ കടമുള്ളവനായി മാറി, തൻ്റെ ജീവിതത്തിൽ സ്തോത്രം പ്രാർത്ഥന ഇല്ലായിരുന്നു. ഞാൻ ആളുകളെ പറയുവാൻ ഉദ്ദേശിക്കുന്നില്ല. കടമെന്ന് പറഞ്ഞാൽ തനിക്ക് 70 ലക്ഷം രൂപയുടെ കടമുണ്ടായി. എനിക്ക് നേരിട്ട് അറിയാവുന്ന വിഷയമാണ്. എന്നാൽ ശുശ്രൂഷകാർ, നടത്തിപ്പുകാർ അദ്ദേഹത്തിന് ഈ പ്രാർത്ഥനയുടെ വശം പറഞ്ഞു. പോകുമ്പോഴാണെങ്കിൽ ആ സമയം വാഹനം നിർത്തി ആ 1 മണിക്കൂർ സമയം ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. അങ്ങനെ സ്തുതിച്ച് പ്രിയപ്പെട്ടവരെ 40 ദിവസമായപ്പോൾ 40 ലക്ഷം രൂപ അദ്ദേഹം കടം വീട്ടി. ദൈവത്തിന് സ്തോത്രം. 60 ദിവസമായപ്പോൾ മുഴുവൻ പൈസയും കടം വീട്ടി. 90 ദിവസമായപ്പോൾ 1 കോടി 1,000,000,000 രൂപ തൻ്റെ ബക്കറിൽ തൻ്റെ അധ്വാനത്തിൽ നിന്ന് ലഭിക്കുവാനുള്ളത് വളരെ വേഗം തൻ്റെ മേലിലേക്ക് വന്നു. കടഭാരമില്ലാത്തവനായി, ഇന്ന് കേരളത്തിലെ ഒരു നമ്പർ 1 ബിസിനസ്സുകാരനായി, താൻ ദൈവഭയമുള്ളവനായി, കഥാവിൻ്റെ വേലയ്ക്ക് സഹായിയായി ജീവിക്കുകയാണ്. പണം മേടിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. കാര്യങ്ങൾ സാധിക്കുന്നു. അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്, ഇതെവിടുന്നാണ് ലഭിക്കേണ്ടത്? ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുവാൻ പഠിക്കണം. അവിടെ എവിടെ നടന്ന് കടം മേടിച്ച് ലോൺ എടുത്ത് ജീവിതത്തെ നശിപ്പിക്കുകയല്ല, ദൈവത്തിന്റെ പാദപീഠത്തിലേക്കാണ്. ഒരു കുടുംബത്തിൽ ഈ അടുത്ത സമയത്ത് സാരമായ ചില പ്രയാസങ്ങൾ ഉണ്ടായി. അവരാ വിഷയമായി വരുമ്പോൾ ഞാൻ അവരോട് ആദ്യം ചോദിച്ച ചോദ്യം ഇതാണ്, രാവിലെ ഉണർന്ന് ദൈവത്തെ സ്തുതിക്കുന്നുണ്ടോ? ഇല്ല. കുടുംബ പ്രാർത്ഥനയുണ്ടോ? ഉണ്ട്. അതെങ്ങനാ? ആ രണ്ടുപേരാ മുറിയിലും രണ്ടുപേരെയും മുറി കാര്യം പറഞ്ഞു കൊടുത്ത് നടക്കത്തില്ല. നിങ്ങൾ അടുത്തത് ഈ പറയുന്ന പോലെ അനുസരിക്കാമെങ്കിൽ അനുസരിച്ചോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു വിട്ടു. ഞാൻ നിങ്ങളോട് പറയുന്ന അതിൻ്റെ എല്ലാ കാര്യവും വിശദമാക്കുന്നില്ല. അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടായി. അതിരാവിലെ ഉണർന്ന് ഇന്നിവിടെ വന്നിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ സമയം അതിരാവിലെ ഉണർന്ന് കർത്താവിൻ്റെ മുഖത്തെ നോക്കിയാൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല, അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ദൈവഭക്തിയുള്ള ഒരു കുടുംബം ആത്മീയ കാര്യങ്ങളിൽ ഇപ്പോൾ രണ്ടുപേരും ഒന്നായി തീർന്നു കഴിഞ്ഞപ്പോൾ വളരെ വേഗത്തിൽ ആരാധനയ്ക്ക് കടന്നു പോകാം. 9:30 ആരാധന തുടങ്ങിയാൽ ഏതെങ്കിലും സമയത്ത് എത്തുകയല്ല, കൃത്യമായ സമയത്ത് ദൈവസന്നിധിയിലേക്ക് പോകാം. ആത്മീയമായ വിഷയങ്ങളിൽ എത്രത്തോളം നമ്മൾ ഉത്സാഹികളായിരിക്കുമോ അതിനേറ്റ വിധത്തിലാണ് ഭൗമികമായ നന്മകളും നമുക്ക് ലഭിക്കുന്നത്. പ്രാർത്ഥനാ ജീവിതത്തെ കുറിച്ച് ഒന്നുകൂടെ ഞാൻ പറയട്ടെ. നിങ്ങൾ ഇന്ന് ബെൻസിനോടും ജസ്റ്റോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇന്നു മുതൽ രാത്രി വിശ്രമിക്കുന്നതിന് മുൻപ് ഏതെങ്കിലും ഒരു പ്രത്യേക സമയം, ആ സമയം വിടരുത്, ഏതെങ്കിലും ഒരു പ്രത്യേക സമയം. ഇപ്പോൾ ചിലപ്പോൾ ഈ മോന് ദുബായിലേക്ക് പോകാം, ഈ മോള് വേറെ കാനഡയിലേക്ക് പോകാം, അങ്ങനെയൊക്കെ ഉണ്ടാകാം. പക്ഷേ നിങ്ങൾ ആ സമയമാകുമ്പോൾ കൗൺസിലിംഗ് കോളിലേക്ക് വരണം. അതാ ദൃഢ നിശ്ചയം ജീവിതത്തിലുണ്ടായിരിക്കണം. ഇവിടെ ഇരിക്കുമ്പോൾ മാത്രമല്ല, ഇവിടെ ഉള്ള സമയത്ത് രണ്ടുപേരും കൈമേൽ കൈ ചേർത്ത് വെച്ച് പ്രിയ സഹോദരങ്ങളെ 5 മിനിറ്റ് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ഭാരങ്ങൾ ദൈവം എടുക്കണമേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ ദൈവം നിറവേറ്റി തരണമേ. ഒന്നൊന്നായി നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചു നോക്കുക. സ്വർഗത്തിലെ അനുഗ്രഹങ്ങളും നന്മകളും സമൃദ്ധിയായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ആ വലിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട അനുഭവം ഉണ്ടായി. ഈ ജീവിതം എന്ന് പറയുമ്പോൾ ചിലരൊക്കെ ഈ പാട്ടുതാളൊക്കെ അടിക്കുമ്പോൾ അതിൽ എഴുതാറുണ്ട് ഹോളി മാട്രിമോണിയൽ എന്ന് അടിക്കാറുണ്ട്, വിശുദ്ധ വിവാഹം.
ശുദ്ധ വിവാഹം എന്ന് പറയുമ്പോൾ വിവാഹം വിശുദ്ധമായ നിലയിൽ സൂക്ഷിക്കപ്പെടണമെന്ന് എബ്രായി ലേഖനത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയും. എബ്രായി ലേഖനം നമ്മൾ വായിക്കുമ്പോൾ 13-ാം അധ്യായത്തിന്റെ 4-ഉം 5-ഉം വാക്യങ്ങളിൽ വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ എന്നാണ്. അങ്ങനെ അടുത്ത് അതിന് താഴോട്ട് വരുമ്പോൾ നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവി, എന്നാൽ ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും. വെറുതെ ആ വാക്യം തന്നെ എടുത്ത് പറയരുത്. ഏതാ എല്ലാവർക്കും ഇഷ്ടമാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. എന്നെ കണ്ണി കാണുന്നവരെ എല്ലാം കൈവിടാതെ ഉപേക്ഷിക്കാതെ ഇരിക്കുന്നവനല്ല ദൈവം. നമുക്കതിന് വ്യവസ്ഥയുണ്ട്. അതാണ് മുകളിൽ പറഞ്ഞ കാര്യം. ഒന്ന്, കിടക്ക നിർമ്മലമായിരിക്കണം, മാന്യമായ വിവാഹം. എല്ലാവരും വിവാഹം കഴിക്കണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ആ വചനം ഇംഗ്ലീഷിൽ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, മാരേജ് ഈസ് ഹോണറബിൾ ഇൻ ആൾ എന്ന് പറഞ്ഞിരിക്കുകയാണ്. വിവാഹം എല്ലാവരുടെ ഇടയിൽ മാന്യമായതായിരിക്കണം. വിവാഹം കഴിക്കാതെയും ജീവിക്കുന്ന ഒരു അനുഭവമുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പോൾ വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ദൈവവ്യവസ്ഥ പ്രകാരമുള്ള കാര്യമാണ്. എന്നാൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവർ വിശുദ്ധവും മാന്യവുമായ ഒരു ജീവിതം ചെയ്തിരിക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ സാരാംശം 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും കടപ്പെട്ടിരിക്കുന്നത് ചെയ്യണം. ദൈവത്തിന്റെ സ്തോത്രം, ഇത് ദൈവീക വ്യവസ്ഥയാണ്. ഭാര്യയുടെ ശരീരത്തിന്മേൽ ഭർത്താവിനും ഭർത്താവിന്റെ ശരീരത്തിന്മേൽ ഭാര്യയ്ക്കും അധികാരം കൊടുത്തിരിക്കുന്നു എന്ന് അപ്പോസ്തലൻ പറയുകയാണ്. ഇതൊരു അധികാരം ദൈവം തന്നിരിക്കുകയാണ്. അപ്പോൾ തന്നെ കടപ്പാടുകൾ ഉണ്ട്, അത് മനസ്സിലാക്കി നിവർത്തിക്കുന്നവരായി തീരണം. സുഖവും ദുഃഖവും എല്ലാ സന്താപവും സന്തോഷവും എല്ലാം നല്ലവണ്ണം ഗ്രഹിച്ച് ജ്ഞാനത്തോടെ ഒരു ജീവിതം ചെയ്യുന്നവരായി തീരണമെന്ന് പറയുന്നു. പാതിവൃത്തിയ ഭംഗം ഇല്ലാത്ത ഒരു ജീവിതം, ഒറ്റവാചകത്തിൽ ഞാൻ അത് പറഞ്ഞു വിടുകയാണ്. ഒരു വിശുദ്ധ ജീവിതം എന്ന് പറയുമ്പോൾ ഒരു ഭർത്താവിന് ഒരു ഭാര്യ, ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവ്, അതിനപ്പുറമുള്ളതിനെ കുറിച്ച് അപ്പോസ്തലൻ എബ്രായ ലേഖനത്തിൽ പറഞ്ഞു, ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും അവൻ വിധിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം അത് അംഗീകരിക്കുന്ന കാര്യമല്ല. ഒരു പരിശുദ്ധമായ ജീവിതം ചെയ്ത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിച്ചാൽ വിലയേറിയ വാഗ്ദത്തം നിങ്ങൾക്ക് നിൽക്കുകയാണ്. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ദ്രവ്യാഗ്രഹത്തിന്റെ അംശം പ്രവേശിക്കരുത്. നമ്മുടെ പരിധിക്ക് അപ്പുറമായ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ആഗ്രഹിക്കാൻ പോകരുത്. എന്റെ ഉപദേശം ഇങ്ങനെയാണ്, നിങ്ങൾക്ക് കാലിലിടുവാൻ ഒരു ചെരുപ്പ് വേണോ, നിങ്ങൾക്ക് ധരിക്കുവാൻ ഒരു വസ്ത്രം വേണോ, യാത്ര ചെയ്യുവാൻ ഒരു കാർ വേണോ, പാർക്കാൻ ഒരു വീട് വേണോ, നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് ചെയ്താലും മതി. ചിലർക്ക് അങ്ങനല്ല, കാരണം അമ്മയിലെ ഏലിക്കുട്ടി ആ കാഞ്ചീപുരം എടുത്തോണ്ട് നടക്കുന്നു, എനിക്ക് അതൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്നോണ്ട് കിടുമാൻ തുടങ്ങുമ്പോൾ അടുത്തെന്തെയും ഭർത്താവിന് ദേഷ്യം വരും, അവൻ്റെ അടിക്ക് ഒരു തട്ട് വിട്ടു കൊടുക്കും. ഇല്ലാത്ത കൊണ്ടാക്കിക്കൊണ്ട് വരാൻ പറഞ്ഞ അങ്ങനല്ല. ഈ ജസൻ എന്ത് പറയണം, ഇവ ഞാനിത് പറയുമ്പോൾ ഇവരുടെ ചിന്തകൾ പല നിലയിലേക്ക് പോവുകയാണ്. ഇനി ഞാൻ ഏത് സാരിയാണ് മേടിക്കേണ്ടതെന്ന് പറയുമ്പോൾ ബെൻസന്റെ ചിന്താഗതി, നമുക്കിപ്പോ ബനാറസും ജോർജറ്റും കാഞ്ചീപുരവും ഒന്നും ആവശ്യമില്ല. അത്യാവശ്യമുള്ള കാര്യങ്ങൾ അതിന് യോഗ്യമായ രീതിയിൽ അങ്ങ് കൊണ്ടുപോയാൽ മതി. കാരണം ദൈവം ആഡംബരം വരുക്കുന്നു, സ്വർഗത്തിലെ ദൈവം ആഡംബരം വരുക്കുന്നു. ശുദ്ധ ബൈബിൾ അത് നമ്മെ കുറിച്ച് പറയുകയാണ്. ഭൗതികമായി കാണുന്ന ആഡംബരമല്ല സൗമ്യതയും താഴ്മയുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാണ്. പൊന്ന്, മുത്ത്, വിലയേറിയ കല്ലുകൾ ഇവയെ കൊണ്ടല്ല അലങ്കരിക്കേണ്ടത്, ദൈവഭക്തിയെ കൊണ്ട് അലങ്കരിക്കണം. ദൈവത്തിന് സ്തോത്രം. അതിനേറ്റ സൗമ്യതയോടും അതിനേറ്റ താഴ്മയോടും ദിവ്യ സ്വഭാവങ്ങളോടും ജീവിച്ച് മുൻപോട്ട് പോവുകയാണ്. നമുക്ക് ആവശ്യമായത് സ്വർഗത്തിലെ ദൈവം ഉയരത്തിൽ നിന്ന് നമുക്ക് നൽകി തരും, അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. ഈ വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഒരു കരുതൽ ഉണ്ടായിരിക്കണം. ഭാര്യയെക്കുറിച്ച് ഭർത്താവിനൊരു കരുതൽ ഉണ്ടായിരിക്കണം. അവൾക്ക് എന്താണ് ചെയ്യേണ്ടത്, അവരുടെ ആവശ്യം എന്താണ്. അതുപോലെ ഭാര്യയും ഭർത്താവിന് വേണ്ടി എന്ത് ചെയ്യണം, കരുതിക്കൊള്ളണം. ദൈവത്തിൻ്റെ സ്തോത്രം. അതിന് ജ്ഞാനം നമുക്കുണ്ടാവണം. ഇപ്പോൾ അത്യാവശ്യമായിട്ട് എന്നുവെച്ചാൽ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി അത്യാവശ്യമായിട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ ഭാര്യ എന്ത് പറയണം, അയ്യോ ചായ കുടിച്ചില്ലല്ലോ, പെട്ടെന്ന് ഒരു ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ സ്തോത്രം. എന്നാ ആട്ടെ, പെട്ടെന്ന് ആട്ടെന്ന് പറഞ്ഞ് ചായ എടുത്തുകൊണ്ട് വന്ന് തീ പോലിരിക്കുന്ന ചായ ഇന്നും നാളെ ഇവിടുന്ന് പോയി പറ്റാവുന്നില്ല. ചില അങ്ങനെയാണ് ചെയ്യുന്ന പരിപാടി. നിങ്ങളെ ഈ
കാര്യം എന്ന് പറയുമ്പോൾ കുടുംബജീവിതത്തിൽ മാത്രമല്ല കേട്ടോ, ഞാനൊരിക്കലും ഇതുപോലെ ഒരു അപ്പച്ചൻ്റെ കൂടെ ഒരു മീറ്റിങ്ങിന് എടുത്തു പറയാൻ നിൽക്കുകയാണ്. അന്ന് എടുത്തു പറയുന്ന കാലമാണ് അപ്പച്ചൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തൊണ്ട പറ്റിയിട്ട് വയ്യ, ആടിച്ചു വിട്ട് പ്രസംഗം മുമ്പോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഇച്ചിരി വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു കൊണ്ട് വെള്ളം കിട്ടി. എന്തോ നോക്കാനാ, കുടിച്ചു എൻ്റെ പൊന്നു കയ്യോമേ, സ്റ്റേജിൽ നിന്ന് തുപ്പാൻ പോകും. അത് പോയ വഴി മൊത്തം വെന്തുപോയി. ഞാൻ അവിടെ ഇരിക്കാൻ പറ്റുമോ? ഇത് കൊട്ടാരക്കര സെൻട്രൽ ബൈത്തോമി നടന്ന ഒരു കഥയാണ്. ദൈവത്തിന് സ്തോത്രം. കാരണം വെച്ചാൽ അവർക്ക് വെള്ളം വേണം തോന്നിയപ്പോ കുറച്ച് ഒഴിച്ചാൽ കൊടുത്തു. ഈ കുടിക്കാൻ നിൽക്കുന്ന ആളിൽ ഊതി കുടിക്കാൻ നിൽക്കുന്ന ആളാണോ? ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഭാര്യയ്ക്ക് നല്ല ബുദ്ധി വേണം. ഇപ്പൊ ഇവർക്ക് ഈ കാര്യം മനസ്സിലായി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിന്നെ ചില അമ്മമാർക്ക് നല്ല ട്രിക്ക് അറിയാം. ഭർത്താക്കന്മാരുടെ വശം മനസ്സിലാക്കി കഴിയുമ്പോൾ അന്ന് നല്ല നിലയിൽ ഒരു ആഹാരം വെച്ചു കൊടുക്കുമോ, അല്ലെങ്കിൽ അന്ന് പതിവിൽ കൂടുതലായ രീതിയിലുള്ള ചില സ്നേഹവും കാര്യങ്ങളും ഒക്കെ കാണിക്കുമ്പോൾ ഭർത്താവ് മനസ്സിലാക്കിക്കോണം ഇതിന്റെ പിൻപിൽ എന്തോ ഒന്ന് വരാൻ ഭൂമിയാണ്. ദൈവത്തിന് സ്തോത്രം. എന്തോ ഒരു കാര്യം ഇതിന്റെ പിൻപിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. നല്ല ഒരു ഇവരെയൊക്കെ സമയത്തോളം ഇവരാരും കാഞ്ഞും കരിഞ്ഞൊന്നും വളർന്നവരല്ല. ദൈവം അവരെ സമൃദ്ധിയായി അനുഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഈ രസം ഈ വെള്ളം കൊണ്ട് തന്നപ്പോൾ ഞാൻ മുമ്പേ ചൂടുവെള്ളത്തിന്റെ കാര്യം പറഞ്ഞത്, ഇപ്പൊ ജ്യൂസിന്റെ കാര്യം പറയാൻ പോവാണ്. എന്തുവാന്ന് അറിയത്തില്ല, ഒരു എന്തോ ഒരു പ്രത്യേകത, ഇവൾ നല്ല കൈപുണ്യമുള്ളവളാണല്ലോ, നന്നായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ജസൻ അങ്ങനെ കുറച്ച് സ്ഥലത്തിപ്പോ അവിടെയൊക്കെ ഒന്ന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു വലിയ പൊതിക്കെട്ട് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുകൊടുത്തു. ജസം എടുത്ത് നോക്കിയപ്പോൾ ഇതെന്തുവാ, ആ അത് നീ അങ്ങ് നോക്കിയാൽ മതി. മുറി കൊണ്ടുപോയി അഴിച്ചു നോക്കിയപ്പോ ഒരു വെള്ളസാരിയും ഒരു പുള്ളിസാരിയും. സൗകര്യമാർക്ക് പിന്നെ വേറെ എന്തോ വേണം. ദൈവത്തിന് സ്തോത്രം. ഒരുത്തി വഴക്കുണ്ടാക്കിയത് 364 സാരികൊണ്ട് ഒന്നില്ല എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. അമ്മമാരെ നിങ്ങൾ എന്നോട് ക്ഷമിച്ചോളണേ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ദ്രവ്യാഗ്രഹമില്ലാത്തവരായി ജീവിച്ച് തമ്മിൽ തമ്മിൽ കരുതുന്നവരായി തീർന്നോളൂ. കരുതൽ ഉണ്ടാകണം. ഭാര്യയ്ക്ക് എന്താണ് കരുതേണ്ടതെന്ന് ഇന്ന് മുതൽ ബെൻസൺ നന്നായി പഠിക്കണം. ദൈവത്തിന് സ്തോത്രം. തല മുതൽ പാദം വരെ ഇവൾക്ക് എന്ത് കൊടുക്കണോ അതെല്ലാം നമ്മൾ ചെയ്തേ പറ്റൂ. ഇപ്പോൾ ചിന്തിക്കുകയാണെങ്കിൽ വല്ലാത്ത കുഴപ്പമായി തീർന്നവരായി ജീവിച്ചെങ്കിൽ മാത്രമേ ഒരു കുടുംബജീവിതം ധന്യമായി തീരുകയുള്ളൂ. പിന്നെ നമ്മുടെ ദൈവത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ കർത്താവ് നമുക്ക് തരുന്ന നന്മകളെല്ലാം നമ്മുടേതല്ല എന്ന് ഓർത്തുകൊള്ളേണം. അതിലൊന്ന് തിരുനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യേണ്ടത് നാം ആ നിലയിൽ ചെയ്തുകൊള്ളണം. മറ്റൊന്ന് സൽപ്രവർത്തികൾ. സൽപ്രവർത്തികൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ വിവാഹം നടത്തി ഞങ്ങൾ രണ്ടുപേരും ഒന്നാണ്, ഇനി നമുക്ക് ഒന്നിച്ച് ജീവിച്ചാൽ മതി, വേറെ ആരെയും കണക്കാക്കേണ്ട എന്നല്ല. വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, എഫേസ്യ ലേഖനം 6:1 വാക്യത്തിൽ, മക്കളെ നിങ്ങൾക്ക് നന്മയുണ്ടാകുവാനും ദീർഘായുസ്സോടിരിക്കുവാനും അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, ഇത് വാഗ്ദത്തത്തോടുകൂടിയ ആദ്യ കൽപ്പനയാണ്. ഞാൻ പറയുന്നത് ബെൻസനോ ഈ മോൾക്കോ എന്ത് നന്മ കിട്ടിയാലും നിങ്ങളുടെ അമ്മമാർ രണ്ടുപേരാണ് ജീവിച്ചിരിക്കുന്നത്, അവർക്ക് അതിലൊരു പങ്ക് നിങ്ങൾ മാറ്റിവെച്ചേക്കണം. ഇത് എന്റേതാണ് എന്റേതാണെന്ന് പറഞ്ഞ് നടക്കരുത്, അതിലൊരു പങ്ക് മാറ്റിവെച്ചേക്കണം. സഹോദര വർഗങ്ങൾ, ആരെങ്കിലും കഷ്ടത അനുഭവിക്കുന്നവരുണ്ടോ? നിങ്ങളുടെ ധർമ്മമായി നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യമുണ്ടോ? അവർക്കുണ്ടോ ഇല്ലയോ അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സഹോദര വർഗങ്ങൾക്ക് നിങ്ങൾ കിട്ടുന്നതിലൊരു നന്മ ചെയ്തിരിക്കണം. ഒരു എളിയവൻ നമ്മുടെ മുൻപിൽ വരുമ്പോൾ, ഒരു സാധു നമ്മുടെ മുൻപിൽ വരുമ്പോൾ ഒഴിഞ്ഞു കളയരുത്, അത് ജ്ഞാനത്തോടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതിന് ദൈവം നമ്മുടെ കയ്യിൽ നന്മ തന്നിരിക്കും. അതിനായി മുമ്പേ കേട്ട ദൈവജന സത്യങ്ങൾ പോലെ നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട ദൈവ പ്രമാണങ്ങളെ അനുഷ്ഠിച്ച് നാം അതിനായി ഒരുങ്ങണം. നാം ഏത് നിലയിലും ഏത് തുറയിലും ഉള്ളവരാകട്ടെ, പ്രിയ സഹോദരങ്ങളെ, തിരുവെഴുത്തിന്റെ പള്ളി പുള്ളി മാറ്റമില്ല, ആർക്കും വിട്ടുവീഴ്ചയില്ല. നാം ആ നിലയിൽ ദൈവത്തിന്റെ പ്രമാണങ്ങളെ പാലിച്ച് ജീവിച്ചിട്ടുണ്ട് എങ്കിൽ നിശ്ചയമായും ധൈര്യത്തോടെ കർത്താവിന്റെ മുമ്പിൽ നമുക്ക് നിൽക്കാം. ഈ നവ ദമ്പതികളും അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം ചെയ്ത് അവരുടെ ജീവിതം എല്ലാ നിലയിലും ധന്യമായി തീരുവാൻ നമുക്ക് അവർക്ക് വേണ്ടി വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകാര്യങ്ങൾ നമുക്ക് നമ്മെ തന്നെ ഒരിക്കൽ കൂടെ സമർപ്പിച്ചു കൊടുത്തവരും ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. കർത്താവ് ഇവരെ അനുഗ്രഹിക്കണം. ഒരു അനുഗ്രഹ സങ്കീർത്തനം ഇപ്പോൾ വായിച്ച്
അവരെ ഇരുവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. രജിസ്റ്ററിൽ സൈൻ ചെയ്ത് പിരിഞ്ഞു പോകാവുന്നതാണ്. ഒരു ചില നിമിഷങ്ങളും കൂടെ മൗനമായിരിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. വായിക്കാം 128-ാം സങ്കീർത്തനം. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈയുടെ അധ്വാനഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവണ്ടു പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒരുവിതകൾ പോലെയും ഇരിക്കും. യഹോവഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സീയോനും നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന് നന്മയും കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുമെന്നുള്ള വാഗ്ദത്തം വചനപ്രകാരം യേശുവിന്റെ നാമത്തിൽ വെച്ചനെ അനുഗ്രഹിക്കുന്ന കർത്താവേ, പിതാക്കന്മാരുടെ നിലയിൽ നിന്റെ മോൻ അനുഗ്രഹിക്കപ്പെട്ടവനായി തീരുവാണം. ആത്മീയമായും ഭൗമികമായും നന്മയുടെ സമൃദ്ധി കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ചെയ്യുവാൻ സഹായിക്കും. ദൈവം നിന്റെ മോനെ ബലപ്പെടുത്തും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവേ സ്തോത്രം, സ്തോത്രം. പൂർവ മാതാക്കളുടെ ദൈവമായ ദൈവമേ, സ്തോത്രന്റെ മകളുടെയും ദൈവമായിരിക്കുകയാണ് സ്തോത്രം. ജനത്തെ അനുഗ്രഹിപ്പാൻ അടുക്കളെ വിളിച്ച് വേർതിരിച്ചൊത്തവണ്ണം പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവേ അനുഗ്രഹിക്കുന്നു. കുടുംബ ജീവിതത്തിന് ആവശ്യമായ, ക്രിസ്ത്യൻ ജീവിതത്തിന് ആവശ്യമായ എല്ലാ നന്മകളും നമ്മൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ഭാര്യയായി നല്ലൊരു മാതാവായി കാണപ്പെടുവാൻ ഇരു ഭവനത്തിന് ഇരു സഭയ്ക്കും കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിച്ച് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ ഞങ്ങൾക്ക് തീർക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ദൈവിക സാന്നിധ്യത്തിലാണ് നന്ദിയോടെ സ്തോത്രം. ഇവിടെ കേട്ടതുപോലെ അന്ത്യത്തോളം വിശ്വസ്തയോടുകൂടി ഈ ലോകത്തിൽ അയൽപ്പാലിന്റെ മക്കളെ സഹായിക്കണമേ. ദൈവത്തിൽ ക്രിസ്തുവിൽ അധിഷ്ഠിതമായ കുടുംബജീവിതം നയിക്കുവാൻ നിന്റെ മക്കളെ സഹായിക്കണമേ. ചെയ്തു കൊടുത്ത എല്ലാ നന്മകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. മനുഷ്യനെ എങ്ങനെ ആയിരിക്കും നന്നല്ല എന്ന് കണ്ടുകൊണ്ട് തക്കതായ തുണയെ കൂട്ടിച്ചേർത്ത ദൈവമാണ്. ആദിയിൽ ഏതിൽ ധ്വനിച്ച മക്കന്റെ ആശീർവാദമാണ് ഞങ്ങളിവിടെ കേട്ടത്. തന്റെ അഭിഷിക്തന്മാരിലൂടെ എന്റെ മക്കളെ ഒരു കുടുംബമായി ചേർക്കുമ്പോൾ അവിടുന്ന് കൂടെ ഇരുന്ന് തുടർന്ന് വേണ്ടത്രമേ ഇരുവരുടെയും മാതാക്കളെയും സഹോദരങ്ങളെയും ചർച്ചക്കാരെയും ബന്ധുമിത്രാദികളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളിലും ദൈവിക സാന്നിധ്യം ഉണ്ടായിരിക്കണം. യേശു മൂലം അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം പറയണമേ. ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന മക്കളെ ദൈവാലയങ്ങൾ വീണ്ടും സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ സഹായിക്കും. ഇതിൽ സംബന്ധിച്ച ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകാതെ കാവളം ധ്വനിക്കുമ്പോൾ ദൈവസനെ നിൽക്കുവാൻ യോഗ്യരാക്കി തീർക്കണമേ നമ്മളോട് പ്രാർത്ഥിക്കുന്നു. അനന്തരമായ യാത്രകളിലും സൽക്കാരങ്ങളിലെല്ലാം തിരുസാന്നിധ്യം കൂടെ ഇരിക്കും. കുറവുകളെല്ലാം നികത്തും. സർവശക്തനായ ദൈവം അനുഗ്രഹത്തോടെ അടിങ്ങളെ നടത്തണമേ. എല്ലാവരെയും അനുഗ്രഹിച്ചയക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടാനുമേ. നാം ഏവരോടും നവ ദമ്പതികളോടും ഇപ്പോഴും ദൈവം നമ്മുടെ കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കും മാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയാ. നിങ്ങൾ രണ്ടുപേരും വലിയ സഭയുടെ സാക്ഷികളും മുൻപോട്ട് വന്ന് രജിസ്റ്ററിൽ ഒപ്പിടും. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും
അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എൻ യേശുപരാ പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണ പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എൻ യേശുപരാ നന്ദി നന്ദി എൻ ദൈവമേ ദൈവീക അനുഗ്രഹങ്ങളും കൃപകളും ഇവർക്ക് സമർത്ഥമായി ചൊരിഞ്ഞു കൊടുക്കട്ടെ.
എല്ലാവിധമായ നന്മകൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും ഇവരെ നിറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ ദൈവം നമ്പരാനാണ് നിങ്ങളുടെ മധ്യമുള്ളത്, ദൈവിക സാന്നിധ്യമാണ് നിങ്ങളെ നയിക്കേണ്ടത്. അതുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ സൗന്ദര്യവും പ്രാർത്ഥനയുടെ സൗന്ദര്യവും ത്യാഗത്തിൻ്റെ സൗന്ദര്യവും ദൈവിക കൃപയും അനുഗ്രഹങ്ങളും സമർത്ഥമായിട്ട് പ്രാപിപ്പാനൊക്കെ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ ദൈവം കൂടെയുണ്ട് എന്നുള്ള വലിയ വിശ്വാസം നിങ്ങളെ ഭരിക്കണം. എൻ്റെ കുടുംബത്തിൻ്റെയും പേരെല്ലാം സമർപ്പിക്കുന്നു. ദൈവം നമ്പരാൻ നിങ്ങൾക്ക് ആ തലമുറയും നന്മയും എല്ലാം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. I'm not afraid to die.
way, I will trust you. Thank you.
കർത്താവേ, വിശുദ്ധന്മാരുടെ സാന്നിധ്യത്തിലും ദൈവകൃപയിലും ദൈവശക്തിയിലും കർത്താവെ അനുഗ്രഹമായി നടന്നു പോകാൻ ഇടയാക്കുന്ന തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും കൂടാതെ എല്ലാവരും ഉചിതമായി ചന്തമായി ക്രമമായി പുണ്യായി ചെയ്യുവാൻ തന്നോട് സ്വർഗ സഹായിച്ചതോർത്തങ്ങി സ്തുതിക്കുന്നു. എല്ലാവരും സഹകരിച്ച് സ്നേഹത്തോടെ ബഹുമാനത്തോടെ കർത്താവെ ഐക്യതയോടെ ഈ പ്രവൃത്തി ചെയ്തു തീർക്കുവാൻ ജനങ്ങളിൽ നിന്ന് വലിയ ഭാഗ്യത്തെ ഓർത്തങ്ങി സ്തുതിക്കുന്നു. ഭാവി ഉണ്ടാകുവാൻ ഇടയാക്കി തീർക്കണമേണി ഞങ്ങൾ പ്രാർത്ഥിക്കും. വിദേശത്ത് വർദ്ധിച്ചുവരുവാൻ സാക്ഷികളായി ജീവിക്കുവാൻ കൃപ കൊടുക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളിൽ കൂടെ ഞങ്ങൾ കാണുന്ന ആത്മീയവും ഭൂമിയുമായ നന്മ അനുഗ്രഹം കർത്താവെ ദൈവം കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കി തീർക്കണമേണി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വാശ്വാസവരെയും കുഞ്ഞുങ്ങൾ സമാധാനത്തോടെ ഐക്യതയോടെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ജീവിക്കുവാൻ കൃപ കൊടുത്ത് നടത്തേണ്ടതിനായി പ്രാർത്ഥിച്ച് കരങ്ങളിലേൽ ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ നാമ്യപേരോടും കർത്താവിന്റെ വരികവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ.